ഹായ് ഓൾ, നമ്മളിത് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് മോഡ്യൂളിനകത്തെ ലാസ്റ്റ് പോർഷൻ ആണ്. ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് കോളത്തിൻ്റെ ഡിസൈൻ തന്നെയാണ്, എങ്കിൽ പോലും ആ കോളം എന്ന് പറയുന്നത് ലോങ് കോളം ആയിരിക്കും. നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത് ഷോർട്ട് കോളത്തിൻ്റെ ഡിസൈൻ ആണ്. എങ്ങനെ ഷോർട്ട് കോളം ഡിസൈൻ ചെയ്യാം, അത് യൂണി ആക്സിയൽ കോളം ആകുമ്പോൾ ബൈ ആക്സിയൽ കോളം ആകുമ്പോൾ ആ ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ, അപ്പോൾ യൂണി ആക്സിയൽ കോളം ആകുമ്പോൾ ബൈ ആക്സിയൽ കോളം ആകുമ്പോൾ നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാം. അതിനകത്ത് പാരാമീറ്റേഴ്സ് ഡിഫറെൻ്റ് ആയിട്ട് തന്നു കഴിഞ്ഞാൽ, പിന്നെ ലെങ്ത് തന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് വൈ ആക്സിയൽ കോളത്തിന് ഡിസൈൻ ചെയ്യാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് സ്ലെൻഡർ കോളത്തിൻ്റെ ഡിസൈൻ ആണ്. അപ്പോൾ സ്ലെൻഡർ കോളം എന്ന് പറഞ്ഞാൽ എന്താണ് വ്യത്യാസം ആ ഷോർട്ട് കോളത്തിനകത്തുനിന്ന്? നമ്മൾ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിനകത്ത് ഒരു ലെങ്ത് തന്നിട്ടുള്ള പ്രോബ്ലത്തിനകത്ത് നമ്മൾ സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നൊരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എൽ ഇ എക്സ് ബൈ ഡി, എൽ ഇ വൈ ബൈ ഡി എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ അല്ലേ. അപ്പോൾ സ്ലെൻഡർനെസ് റേഷ്യോ ആണ് ആക്ച്വലി നമ്മുടെ കോളത്തിൽ ലോങ് കോളം ആണോ ഷോർട്ട് കോളം ആണോ എന്ന് എന്ത് ചെയ്യുന്നത്, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എൽ ഇ എക്സ് ബൈ ഡി നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്കതിനെ എഫക്റ്റീവ് ലെങ്ത് ബൈ ഡി എന്ന് പറഞ്ഞൊരു ഫാക്ടർ ആണ്. ഓക്കെ, ഈ സ്ലെൻഡർനെസ് റേഷ്യോ ഇസ് ലെസ് ദാൻ 12 ആണ് എന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഷോർട്ട് കോളം ആയിട്ട് പറയാം. അതേ സമയത്ത് എഫക്റ്റീവ് ലെങ്ത് ബൈ ഡി എന്ന് പറയുന്ന ഫാക്ടർ ഇസ് ഗ്രേറ്റർ ദാൻ 12 ആണ് എന്നുണ്ടെങ്കിൽ നമുക്കതിനെ എന്തായിട്ട് പറയാം, ലോങ് കോളം ആയിട്ട് പറയാനായിട്ട് പറ്റും. അപ്പം ഇതാണ് മെയിൻ ഡിഫറൻസ്. അപ്പോൾ നമ്മളിത് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ അത് ഷോർട്ട് കോളം ആണോ ലോങ് കോളം ആണോ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. ഒരു ക്വസ്റ്റ്യനകത്ത് ലെങ്ത് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഈ ഒരു എൽ ഇ എക്സ് ബൈ ഡി ആൻഡ് എൽ ഇ വൈ ബൈ ഡി, എൽ ഇ എക്സ് ബൈ ഡിയും എൽ ഇ വൈ ബൈ ഡിയും എല്ലാം എന്താണെന്ന് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പം എൽ ഇ എക്സ് ബൈ ഡിയും എൽ ഇ വൈ ബൈ ഡിയും നമ്മൾ കണ്ടുപിടിക്കണം എന്ന് പറയുന്നതിൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് ഷോർട്ട് കോളും ആണോ ലോങ് കോളും ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് പറയുന്നത്, സ്ലെൻഡർനെസ് റേഷ്യോ ഇസ് ഗ്രേറ്റർ ദാൻ 12 ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ലോങ് കോളായിട്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ലോങ് കോൾ ഡിസൈൻ ചെയ്യുന്നത് ഷോർട്ട് കോളത്തിന് മാതിരിയല്ല, കുറച്ച് എക്സ്ട്രാ പാരാമീറ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യും, കണ്ടുപിടിക്കും. അഡീഷണൽ ആയിട്ട് വരുന്ന മൊമെന്റ്സ് ആ സ്ലെൻഡർനെസ് എന്ന് പറയുന്ന ആ ഒരു പ്രത്യേകത കൊണ്ട് അതിനകത്തേക്ക് വരുന്ന എക്സ്ട്രാ മൊമെന്റ്സ് എന്താണ്, എക്സെൻട്രിസിറ്റി കാരണം ഉണ്ടാകുന്ന മൊമെന്റ് ഏതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, സ്ലെൻഡർ കോളത്തിനകത്ത് കണ്ടുപിടിക്കും. അതിനുശേഷമാണ് അതിനെ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഡിസൈൻ മൊമെന്റ്സ് എന്ന് പറയുന്നത് അതാണ് സെക്കൻഡ് പറയുന്നത്. ഡിസൈൻ മൊമെന്റ്സ് എന്ന് പറയുന്നത് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്, അതായത് ഒന്നാമത്തെ ഫാക്ടേഴ്സ് ആണ് അതിൻ്റെ കർവേച്ചർ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് രണ്ടെണ്ണം പറയുന്നുണ്ട്, സിംഗിൾ കർവേച്ചറും ഡബിൾ കർവേച്ചറും. ഓക്കെ, അപ്പം നമ്മുടെ ഒരു കോളം ഡിഫ്ലക്ട് ചെയ്യുന്നത്, ഓക്കെ, ഒരു കോളം, അപ്പം ഇതിപ്പം ഒരു ഫിക്സഡ് കോളമാണ്, ടോപ്പ് ആൻഡ് ബോട്ടം ഫിക്സഡ് കോളം. അപ്പം അതിപ്പോൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ എന്താണ്, സിംഗിൾ കർവേച്ചർ എന്ന് പറയാം. അതായത് അതിൻ്റെ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ, അതായത് അതിൻ്റെ ബെൻഡിങ് മൊമെന്റ്, അതായത് സീറോ ആകുന്ന പോയിന്റ്. ഓക്കെ, ഓക്കെ, അപ്പോൾ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ എന്ന് പറയുന്നത് സീറോ ആകുന്നതാണ്ട് ഈ എൻഡിലും ഈ എൻഡിലും, ആ സപ്പോർട്ട് എൻഡിൽ മാത്രമേ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ വരുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, സിംഗിൾ കർവേച്ചർ എന്ന് പറയുന്നത്. സപ്പോസ് ഈ കോളം ബെൻഡ് ചെയ്യുന്നത് നേരത്തെ പോലെ തന്നെ ഒരു ഫിക്സഡ് കോളം എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നു. സോ ഇത് ബെൻഡ് ചെയ്യുന്നത് കണ്ടോ, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എന്താണ്, ഇവിടെ ഒരു കർവ് വന്നു ഇവിടെ ഒരു കർവ് വന്നു, നമുക്ക് അതിന് എന്താണ്, ഡബിൾ കർവേച്ചർ എന്ന് പറയാം. അതേപോലെ തന്നെ അതിന്റെ ബെൻഡിങ് മൊമെന്റ് സീറോ ആകുന്നത് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ എന്ന് പറയുന്നത് അറ്റ് ദ സെന്റർ ഓഫ് ദി കോളം ആണ് കിട്ടിയത്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് എന്താണ്, ഡബിൾ കർവേച്ചർ ആണെന്ന് പറയാം. അപ്പം കർവേച്ചർ എഫക്ട് ഓഫ് ദി കോളത്തിനകത്ത് രണ്ട് കേസ് പറയുന്നുണ്ട്, സിംഗിൾ കർവേച്ചറും ഡബിൾ കർവേച്ചറും. ഈ സിംഗിൾ കർവേച്ചറും ഡബിൾ കർവേച്ചറിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിൻ്റെ ഡിസൈൻ മൊമെന്റ്സ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് സ്ലെൻഡർനെസ് റേഷ്യോ. സ്ലെൻഡർനെസ് റേഷ്യോയും നമ്മൾ ഡിസൈൻ മൊമെന്റ്സ് എടുക്കുന്നതിനകത്ത് ഒരു പാർട്ടാണ്, അതിനെയും കൺസിഡർ ചെയ്യും. അതേപോലെ പിന്നെ വരുന്ന എന്താണ്, എക്സെൻട്രിസിറ്റി. എക്സെൻട്രിസിറ്റി എന്താണെന്ന് നമുക്കറിയാം, അതായത് ഇപ്പോൾ ഒരു കോളമാണ്, കോളത്തിൻ്റെ സെൻറ്റർ ഇതാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നു, ദാറ്റ് ഇസ് പി ലോഡ്. അപ്പം ഈ ലോഡ് ആക്ട് ചെയ്യുന്നത് വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ് എന്ന് പറയുന്നത് എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ എക്സെൻട്രിസിറ്റി കാരണം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മൊമെന്റ് ഉണ്ടാകും. ഈ മൊമെന്റ് എന്ന് പറയുന്നത് ഇവിടെ ആക്ട് ചെയ്യുന്ന പി എ ഇൻറ്റു, നമ്മൾ മൊമെന്റ് എപ്പോഴും എടുക്കുന്നത് ഈ സെൻറ്ററിൽ വെച്ചിട്ടാണ്. സോ ഈ സെൻറ്ററിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇ ആണ്. സോ പി ഇൻറ്റു ഇ,
So, that is the moment. Eccentricity is the moment. That moment we consider. That design moment we consider. So, these factors we consider the design moment. Next, we will talk about the design chain, the design steps. First one, given datas. Tandattulla datas endakkeyana ennullathu. Rendamathu ennu parayunnathu determination of slenderness ratio. Kaarana long call aano short call aano namukku ariyanam. Le x by d and le y by d. Endana le x um le y um namukku ariyam. Endana x directionil undaguna effective length, y direction undaguna effective length aanu le x and le y ennu parayunnathu. Next step ennu parayunnathu endana calculation of additional moment due to slenderness effect. Appo nammal paranju moment ennu parayunnathu slenderness effect kaaranam edukkunnundu, adhe pole ne eccentricity kaaranam edukkunnundu, pin adhe pole ne curvature kaaranam edukkunnundu ennu paranju. Adu first one ennu parayunnathu slenderness effect kaaranam endu maatram moment adinathu develop cheyyum ennulladhu consider cheyyumbo aa moment kandupidikkunna equation aanu da max mx may e x and y in varayunnathu namukku ariyam oru column nammal consider cheyyukayana ennundengil aa columathinu x direction undu y direction undu. So x direction y direction ennundagum moment undagum slenderness effect kaaranam. So adana mx and may. So an equation nokka pu into d divided by 2000 x aagumbum le x by d the whole square. Then MEY എന്ന് പറയുന്നത് PU B ആകും. X ആകുമ്പോൾ അവിടെ ഡെപ്ത് ആണ് കൊടുക്കുന്നത്, Y ആകുമ്പോൾ അവിടെ എന്താണ് കൊടുക്കുന്നത്, B ആണ് കൊടുക്കുന്നത്. ഓക്കേ, MEY is equal to PU B divided by 2000 LEY by B. ഓക്കെ, അപ്പം ഈ ഒരു ഇക്വേഷൻ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പേജ് നമ്പർ 71 ഇക്വേഷൻസ് കിടപ്പുണ്ട്, അത് നോക്കി നമ്മൾ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇക്വേഷൻസ് ശ്രദ്ധിച്ചോളുക. എക്സ് ആകുമ്പോൾ നമ്മൾ പി യുവിൻ്റെ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് രണ്ടിടത്തും ഡി ആണ്. വൈ ആകുന്ന സമയത്ത് രണ്ടിടത്തും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്താണ്, ബി ആണ്. ഇക്വേഷൻസ് പേജ് നമ്പർ 71 കിടപ്പുണ്ട്. ദെൻ കാൽക്കുലേഷൻ ഓഫ് കറക്ഷൻ ഫാക്ടർ. ഈ കറക്ഷൻ ഫാക്ടറൊക്കെ എവിടെ വരാന്നുള്ളത് നമ്മൾ ആ ഡിസൈൻ ചെയ്യുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ എവിടെയാണ് ഇത് വരുന്നതെന്നുള്ളത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കറക്ഷൻ ഫാക്ടറാണ്. കറക്ഷൻ ഫാക്ടർ എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനും നമ്മൾ എടുക്കും. എങ്കിൽ പോലും കോമൺ കറക്ഷൻ ഫാക്ടർ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ പി യു ഇസഡ് മൈനസ് പി യു ഡിവൈഡഡ് ബൈ പി യു ഇസഡ് മൈനസ് പി ബി എന്ന് പറയുന്ന ഇക്വേഷനാണ്. ആൻഡ് പി യു ഇസഡ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രോബ്ലത്തിനല്ല, വൈ ആക്സിൽ കോളത്തിനകത്ത് പി യു ഇസഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആൻഡ് പി യു എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ലോഡാണ്. പിന്നെ അതിനകത്ത് അറിയാൻ വയ്യാത്തത് പി ബി മാത്രമാണ്. പി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇറ്റ്സ് എഫക്റ്റീവ് ലോഡ് തന്നെയാണ്. പക്ഷെ ആ എഫക്റ്റീവ് ലോഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റിൻ്റെ മാക്സിമം സ്ട്രെയിനും ഒരു സ്റ്റീലിനകത്ത് ഉണ്ടാകുന്ന മാക്സിമം സ്ട്രെയിനും. ഓക്കെ, കോൺക്രീറ്റിനകത്ത് ഉണ്ടാകുന്ന മാക്സിമം സ്ട്രെയിൻ എന്ന് പറയുന്നത് 0.0035 ആൻഡ് സ്റ്റീലിനകത്ത് ഉണ്ടാകുന്നത് 0.002. ആ മാക്സിമം സ്ട്രെയിനെ കൺസിഡർ ചെയ്തിട്ട് മാക്സിമം വരുന്ന ഒന്ന് കംപ്രസീവ് ഒന്ന് ടെൻഷനുമാണ്. സ്റ്റീലിനകത്ത് ഉണ്ടാകുന്ന ടെൻഷൻ അകത്ത് ഉണ്ടാകുന്നത് മറ്റേത് കോൺക്രീറ്റിനകത്ത് ഉണ്ടാകുന്ന കമ്പ്രഷൻ കാരണം ഉണ്ടാകുന്ന സ്ട്രെയിനുമാണ്. ഓക്കെ, ഈ രണ്ട് സ്ട്രെയിനെയും കൂടെ കൺസിഡർ ചെയ്തിട്ട് അതിനകത്തേക്ക് ഉണ്ടാകുന്ന ലോഡാണ് പി ബി എന്ന് പറയുന്നത്. ഈ പി ബി കണ്ടുപിടിക്കുന്നതിന് നമുക്കൊരു ഒരു പ്രത്യേകമായിട്ടൊരു ടേബിളൊക്കെ ഉണ്ട്, ടേബിൾ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി അത് പി കെ എക്സും കെ വൈയും വരുന്ന സമയത്ത് കെ എക്സ് വരുമ്പോൾ എന്താണ് ഇക്വേഷൻ, പി യു ഇസഡ് മൈനസ് പി യു ഡിവൈഡഡ് ബൈ പി യു ഇസഡ് മൈനസ് പി ബി എക്സും കെ വൈ വരുന്ന സമയത്ത് പി യു ഇസഡ് മൈനസ് പി യു ഡിവൈഡഡ് ബൈ പി യു ഇസഡ് മൈനസ് പി ബി വൈ. കാരണം അത് പി ബി എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് വ്യത്യാസമായിട്ട് വരുന്നത്. അത് എക്സ് വരുമ്പോൾ പി ബി എക്സ് ആകും, പി ബി വൈ ആകും വൈ ഡയറക്ഷൻ വരുന്ന സമയത്ത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പി യു ഇസഡ് നമുക്ക് എവിടെ നിന്നാണ് എടുക്കാൻ പറ്റുന്നതെന്നാണ് പറയുന്നത്. പി യു ഇസഡ് ക്യാൻ ബി ഡിറ്റർമിൻ ബൈ ദി ഇക്വേഷൻ ഗിവൺ ഇൻ പേജ് നമ്പർ 71 പി യു ഇസഡ് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ, നമ്മളത് യൂസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ആ ഇക്വേഷൻ യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ പേജ് നമ്പർ 148 ആൻഡ് ചാർട്ട് നമ്പർ 63 ഫ്രം എസ് പി 16 ചാർട്ട് നമ്മുടെ കയ്യിലുണ്ട്. ആ ചാർട്ടിനകത്തെ ചാർട്ട് നമ്പർ 63 എന്ന് പറയുന്ന ഒരു ചാർട്ടുണ്ട്.
ചാർട്ട് കാണിക്കാം ഓക്കേ ആ ചാർട്ട് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും പി യു സെറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഓക്കേ രണ്ടും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം പി യു സെറ്റ് കണ്ടുപിടിക്കാം ദെൻ പി ബി എക്സ് ആൻഡ് പി ബി വൈ എന്ന് പറയുന്നത് ടേബിൾ 16 പേജ് നമ്പർ 171 ഫ്രം എസ് പി 16 ഓർത്തോണം പി ബി എക്സും പി ബി വൈ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അത് എവിടെ നിന്നാണ് കണ്ടുപിടിക്കുന്നത് എസ് പി 16 ആണ് പേജ് നമ്പർ 171 ടേബിൾ 16 ഓക്കെ പേജ് നമ്പർ 171 അതേപോലെ തന്നെ എസ് പി 16 ആണ് ആരും ഐ എസ് 456 നോക്കരുത് എസ് പി 16 ആണ് ടേബിൾ 16 അതിനകത്ത് നമുക്ക് പി ബി എക്സ് ആൻഡ് പി ബി വൈനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും ദെൻ അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണ് കറക്റ്റഡ് ആയിട്ടുള്ള അഡീഷണൽ മൊമെന്റ്സ് ഓക്കെ ഇപ്പൊ നമ്മൾ ഒരു അഡീഷണൽ മൊമെന്റ് നമ്മൾ കണ്ടുപിടിച്ചു സ്ലെൻഡർനെസ് എഫക്ട് കാരണം അപ്പൊ ആ സ്ലെൻഡർനെസ് എഫക്റ്റിനകത്ത് ഒരു കറക്ഷൻ ഫാക്ടർ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് കറക്റ്റ് ചെയ്യുകയാണ് ആ കറക്ഷൻ ഫാക്ടറാണ് കെ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് സോ അത് എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനും നമ്മൾ എന്ത് കണ്ടുപിടിക്കും അഡീഷണൽ മൊമെന്റ് കണ്ടുപിടിക്കും അതുകൊണ്ട് തന്നെ എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനും നമ്മൾ എന്തിനേയും കണ്ടുപിടിക്കും കറക്ഷൻ ഫാക്ടറിനെയും കണ്ടുപിടിക്കും അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അഡീഷണൽ മൊമെന്റ് കറക്റ്റ് ചെയ്തിരിക്കുന്നതാണ് എം എ എക്സ് ആൻഡ് എം എ വൈ എം എ എക്സിൻ്റെ ഇക്വേഷൻ കെ ഇൻറ്റു എം എ എക്സും എം എ വൈയുടെ ഇക്വേഷൻ കെ ഇൻറ്റു എം എ വൈ ഓക്കെ ആ കറക്ഷൻ ഫാക്ടർ നേരത്തെ കിട്ടിയ ആ അഡീഷണൽ മൊമെന്റിന്റെ കൂടെ എന്ത് ചെയ്യുന്നു മൾട്ടിപ്ലൈ ചെയ്യുന്നു നെക്സ്റ്റ് പിന്നെന്താണ് ഡിറ്റർമിനേഷൻ ഓഫ് ഇനിഷ്യൽ മൊമെന്റ്സ് അപ്പൊ അടുത്ത സ്റ്റെപ്പാണ് ഡിറ്റർമിനേഷൻ ഓഫ് ഇനിഷ്യൽ മൊമെന്റ്സ് അപ്പം ഇനിഷ്യൽ മൊമെന്റ്സ് നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് അറിയണം ഈ ക്വസ്റ്റ്യൻ സിംഗിൾ കർവേജ്ഡ് ആണോ ഡബിൾ കർവേജ്ഡ് ആണോ എന്ന് അറിയണം അപ്പം അത് ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് നോക്കിയാലേ മനസ്സിലാകുള്ളൂ ക്വസ്റ്റ്യനകത്ത് പറയും ഇപ്പം നിങ്ങളുടെ കർവ് ഇപ്പൊ ഡിഫ്ലക്ട് ചെയ്യുന്നത് ഇൻ സിംഗിൾ കർവേജ് അല്ലാണ് അല്ലെങ്കിൽ ഡിഫ്ലക്ട് ചെയ്യുന്ന ഡബിൾ കർവേച്ചറിലാണ് സോ അത് വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊരു സിംഗിൾ കർവേച്ചറിന്റെ പ്രോബ്ലം ആണ് അല്ലെങ്കിൽ ഡബിൾ കർവേച്ചറിന്റെ പ്രോബ്ലം ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത് ഓക്കെ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇക്വേഷൻ ചൂസ് ചെയ്യുന്നത് അപ്പോൾ സിംഗിൾ ആൻഡ് ഡബിൾ കർവേച്ചറിലൂടെ ഫിഗർ കാണിച്ചിട്ടുണ്ട് ഓക്കെ സിംഗിൾ കർവേച്ചറിനകത്തും ഡബിൾ കർവേച്ചറിനകത്തും നമ്മൾ കണ്ടുപിടിക്കുന്ന ഇനിഷ്യൽ മൊമെന്റ്സ് ആണ് ഈ സിംഗിൾ കർവേച്ചറും ഡബിൾ കർവേച്ചറും വഴി നമുക്ക് കിട്ടുന്നത് ഓക്കെ ആ ഇനിഷ്യൽ മൊമെന്റ്സ് എക്സ് ഡയറക്ഷനിലും ഉണ്ട് വൈ ഡയറക്ഷനിലും ഉണ്ട് അപ്പൊ സിംഗിൾ കർവേച്ചർ ആണെങ്കിൽ ഇക്വേഷൻ നോക്കിക്കേ 0.4 എം യു 1 പ്ലസ് 0.6 എം യു 2 ഓക്കെ ദെൻ എം വൈ വരുമ്പം 0.4 എം യു 1 പ്ലസ് 0.6 എം യു 2 അതായത് എം യു 1 എന്ന് പറയുന്നത് ലെസ്സർ വാല്യൂ എം യു 2 എന്ന് പറയുന്നത് ലാർജർ വാല്യൂ ആയിരിക്കും ഓക്കെ അപ്പം ഈക്വേഷൻസ് ഇങ്ങനെ കാണുമ്പോൾ പ്രത്യേകിച്ചൊന്നും മനസ്സിലാകത്തില്ല കുറച്ചുകൂടെ നിങ്ങൾക്കത് ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ മാത്രമേ ഈ ലെസ്സർ എന്താണ് ലാർജർ എന്താണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യേണ്ടതുള്ളൂ ഇക്വേഷൻ നോക്കി വെക്കാം ദെൻ ഡബിൾ കർവേച്ചർ ആകുമ്പോൾ ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ എം യു 1 എന്ന് പറയുന്നത് നെഗറ്റീവ് ആക്കി കൊടുക്കുക ഇക്വേഷൻ നോക്കിക്കേ എം ഐ എക്സ് എം ഐ വൈ എം ഐ എക്സിനകത്ത് നോക്കിക്കേ 0.4 മൈനസ് എം യു 1 എം യു 1 വാല്യൂ എന്താണോ ആ വാല്യൂ മൈനസ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ദെൻ 0.6 എം യു 2 എം ഐ വൈ ആകുമ്പോഴും 0.4 ഇൻറ്റു മൈനസ് എം യു 1 പ്ലസ് 0.6 എം യു 2 അപ്പം രണ്ടിടത്തും 0.4 0.6 തന്നെയാണ് അതിനകത്ത് എം യു 1 എന്ന് പറയുന്നത് ലെസ്സർ വാല്യൂ ആയിരിക്കണം എം യു 2 ആയിട്ട് കൊടുക്കേണ്ടത് ലാർജർ വാല്യൂ ആയിരിക്കണം അതേപോലെ ഡബിൾ കർവേച്ചർ ആകുമ്പോൾ എം യു 1 എന്ന് പറയുന്നത് മൈനസ് ആയിട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം നെക്സ്റ്റ് വരുന്നത് ഡ്യൂ ടു എക്സെൻട്രിസിറ്റി എക്സെൻട്രിസിറ്റി കാരണം അവിടെ മൊമെന്റ് ഉണ്ടാകുന്നുണ്ട് ആ മൊമെന്റിന്റെ വാല്യൂ എന്താണ് അപ്പൊ അതിനകത്ത് ഇക്വേഷൻ നോക്കിക്കേ എം ഇ എക്സ് ആൻഡ് എം ഇ വൈ എക്സെൻട്രിസിറ്റി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് എം ഇ കൊടുത്തേക്കുന്നത് അത് എക്സ് ഡയറക്ഷനും എം ഇ വൈ ഓക്കെ ഇക്വേഷൻ എന്താണ് നോക്കിക്കേ പി യു ഇൻറ്റു എൽ ബൈ 500 പ്ലസ് ഡി ബൈ 30 ആൻഡ് എം ഇ വൈ പി യു ഇൻറ്റു എൽ ബൈ 500 പ്ലസ് ഡി ബൈ 30 ഓക്കെ എക്സ് എടുത്തപ്പം ഡി എടുത്തു ദെൻ എം വൈ എടുത്തപ്പം ബി എടുത്തു ഓക്കെ ഈ ഇക്വേഷൻസിനെ ഒന്നും തപ്പി നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തെടുത്തപ്പോൾ ഒന്നും വെക്കണ്ട നിങ്ങളുടെ കയ്യിൽ ഐ എസ് 456 ഉണ്ട് ആ 456 കിടപ്പുണ്ട് പേജ് നമ്പർ 71 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോളത്തിൻ്റെ ഡിസൈനിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫോർമുലാസും ഉണ്ട് പിന്നെ ഒരു കറക്ഷൻ ഫാക്ടർ പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പോൾ കറക്ഷൻ ഫാക്ടറും ആ എസ് പി 6 എസ് പി 6 ഐ എസ് 456 തന്നെ ഉണ്ട് ഐ എസ് 456
പേജ് നമ്പർ 72നകത്ത് കിടപ്പുണ്ട് ഈ കറക്ഷൻ ഫാക്ടർ. അപ്പോൾ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, എല്ലാ ഇക്വേഷൻസും ഈ പറയുന്ന പേജ് നമ്പർ 71, 72 കിടപ്പുണ്ട്. ഓക്കെ, അപ്പം എക്സെൻട്രിസിറ്റി കാരണം ഉണ്ടാകുന്ന മൊമെന്റ് നമ്മൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ പറഞ്ഞു. അപ്പം നമുക്ക് എക്സെൻട്രിസിറ്റി ഉണ്ട്, സ്ലെൻഡർനെസ് റേഷ്യോ ഉണ്ട്, ഇനിഷ്യൽ മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഇതിനകത്തുനിന്നെല്ലാം വരുന്ന ഹയർ വാല്യൂസിനെ വേണം നമ്മൾ എന്തായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ മൊമെന്റ്സ് ആക്കി എടുക്കാൻ വേണ്ടി. അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞു ഡിസൈൻ ചെയ്യുന്നതിനൊരു മെയിൻ കാര്യം, നമ്മൾ മൂന്ന് കാര്യത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ഒന്ന് സ്ലെൻഡർനെസ് റേഷ്യോ, സ്ലെൻഡർനെസ് എഫക്റ്റ് കാരണം അതിനൊരു മൊമെന്റ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ അതേപോലെ മൊമെന്റ് ഉണ്ടാകുന്ന ആര് കാരണമാണ്, നമ്മളുടെ ഇനിഷ്യൽ മൊമെന്റ്സ് കർവേച്ചർ കാരണം ഉണ്ടാകുന്നതുണ്ട്. പിന്നെ അതേപോലെ തന്നെ പിന്നെ എന്ത് കാരണമുണ്ടാകുന്നത്, എക്സെൻട്രിസിറ്റി കാരണമാണ്. അപ്പോൾ ഈ മൂന്നെണ്ണത്തിനകത്തെയും ഹയർ വാല്യൂവിനെയാണ് നമ്മൾ എന്തായിട്ട് കൊടുക്കുന്നത്, ഡിസൈൻ മൊമെന്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ആ മൊമെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്പർ ഓഫ് റീഎൻഫോഴ്സ്മെന്റും അതായത് ലോഞ്ചിട്യൂഡൽ റീഎൻഫോഴ്സ്മെന്റും ട്രാൻസ്വേഴ്സ് റീഎൻഫോഴ്സ്മെന്റും ഒക്കെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് ഡിസൈൻ മൊമെന്റ് ആണ്. കാൽക്കുലേഷൻ ഓഫ് ഡിസൈൻ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹയർ വാല്യൂ എങ്ങനെ എടുക്കുന്നതെന്നൊക്കെ ഉള്ളത് നിങ്ങൾ ജസ്റ്റ് ആ ഡിസൈൻ്റെ സ്റ്റെപ്പ് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല, പ്രോബ്ലത്തിനകത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പം കറക്ഷൻ ഓഫ് ഡിസൈൻ മൊമെന്റ്സ് എന്ന് പറയുന്നത് MUx = MAx, അഡീഷണൽ മൊമെന്റ് പ്ലസ് ഇനീഷ്യൽ മൊമെന്റ് MIx. MUy എന്ന് പറയുന്നത് MAy + MIy. അപ്പം വൈ ഡയറക്ഷൻ കിട്ടിയ അഡീഷണൽ മൊമെന്റ്സുകളും ഇനീഷ്യൽ മൊമെന്റ്, അതേപോലെ തന്നെ എക്സ് ഡയറക്ഷൻ കിട്ടിയ അഡീഷണൽ മൊമെന്റ് പ്ലസ് ഇനീഷ്യൽ മൊമെന്റ്സ്. ഓക്കെ, ഇതാണ് നമ്മൾ ഡിസൈനിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്ന മൊമെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്താണ്, ഡിറ്റർമിനേഷൻ ഓഫ്, സെവൻത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് പെർസെൻറ്റേജ് ഓഫ് റീഎൻഫോഴ്സ്മെന്റ്. ഓക്കെ, ഡിറ്റർമിനേഷൻ ഓഫ് മൊമെന്റ് ക്യാരിയിങ് കപ്പാസിറ്റി ചെക്ക്, ഡിസൈൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡൽ റീഎൻഫോഴ്സ്മെന്റ്, ഡിസൈൻ ഓഫ് ലാറ്ററൽ റീഎൻഫോഴ്സ്മെന്റ് ഡീറ്റെയിലിംഗ്. ആ പെർസെൻറ്റേജ് ഓഫ് റീഎൻഫോഴ്സ്മെന്റ് മുതൽ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ബൈആക്സിയലിന്റെ പ്രോബ്ലത്തിൽ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ, ഒരു പെർസെൻറ്റേജ് അസ്യൂം ചെയ്യുക, ലോഞ്ചിറ്റ്യൂഡൽ റീഎൻഫോഴ്സ്മെന്റ് കണ്ടുപിടിക്കുക, ദെൻ ചെക്ക് ചെയ്യുക MUx / MU, ആ ഒരു ചെക്ക് ചെയ്യുക, ദെൻ അതിനുശേഷം ലോഞ്ചിറ്റ്യൂഡൽ റീഎൻഫോഴ്സ്മെന്റ് ലാറ്ററൽ റീഎൻഫോഴ്സ്മെന്റ് ഡീറ്റെയിലിംഗ് ചെയ്യുക. ഇത്രയും നമ്മൾ ബൈആക്സിയലിന്റെ ഡിസൈനകത്ത് പഠിച്ച അതേ പ്രൊസീജിയർ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ക്ലിയർ ആയാലോ, നമുക്ക് ഇനി പ്രോബ്ലം നോക്കാം. ഇതാണ് ഡിസൈൻ സ്റ്റെപ്സുകൾ. പ്രോബ്ലം നോക്കാം. ഡിസൈൻ എ ബൈ ആക്സിയലി എക്സെൻട്രിക്ലി ലോഡഡ് ബ്രേസ്ഡ് റെക്ടാംഗുലർ കോളം ബെൻഡിങ് ഇൻ സിംഗിൾ കർവേച്ചർ ഫോർ ദി ഫോളോയിങ് ഡേറ്റ. ഇപ്പോൾ ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട് ബൈ ആക്സിയലി എക്സെൻട്രിക്ലി ലോഡഡ് ബ്രേസ്ഡ് കോളമാണ് എന്ന്. ഓക്കെ, ഇപ്പം ബൈ ആക്സിയലി എന്ന് പറയുന്നതിൻ്റെ ഡിസൈൻ നമ്മൾ ഓൾറെഡി തന്നെ പഠിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് ബ്രേസ്ഡ് കോളം? അപ്പോൾ ബ്രേസ്ഡ് കോളം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു കോളം ആകുമ്പം അതൊരു വേർട്ടിക്കൽ മെമ്പർ ആണ്. അപ്പം എന്താണ് ഒരു കംപ്രസീവ് ലോഡിനെ എടുക്കുന്ന ഒരു മെമ്പർ കൂടെയാണ്. സോ ഇപ്പം ഇതിനകത്തേക്ക് ലോഡ്സ് വരുമ്പം, ലോഡ് എന്ന് പറയുമ്പോൾ ലാറ്ററലായിട്ട് വരുന്ന ലോഡ്സ്, അപ്പോൾ ലാറ്ററലായിട്ട് ആക്ട് ചെയ്യുന്ന ലോഡ്സ് എന്തൊക്കെയാണ്? ഒന്ന് എർത്ത്വേക്ക് ലോഡ് അല്ലെങ്കിൽ വിൻഡ് ലോഡ്, ഇങ്ങനെയൊക്കെ വരുന്നതാണ് ലാറ്ററലിൽ ആക്ട് ചെയ്യുന്ന ലോഡ്സ് എന്ന് പറയുന്നത്. സോ ഈ ലോഡ്സിനൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ കോളത്തിൻ്റെ കേസിൽ ബ്രേസ്ഡ് കോളമാണ് എന്നുണ്ടെങ്കിൽ അതൊരു വോൾ രീതിയിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇപ്പം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കോളം ഇങ്ങനെയാണ് കോളം പ്രൊവൈഡ് ചെയ്യുന്നത്. സോ മുകളിലും സപ്പോർട്ടുണ്ട്, താഴെയും സപ്പോർട്ടുണ്ട്. അപ്പം ഇൻ്റർമീഡിയറ്റ് ആയിട്ടും സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു, ഇങ്ങനെ ബ്രേസിങ്സ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ബ്രേസിങ്സ് പ്രൊവൈഡ് ചെയ്യുമ്പം ഇത് കോളം 1, ഇത് കോളം 2, കോളം 3. ഇപ്പം മൂന്ന് കോളത്തിനെ കണക്ട് ചെയ്തിട്ട് ബ്രേസിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ട് കൊടുത്തേക്കാണ്. സോ ഇങ്ങനെ ആക്ട് ചെയ്യുമ്പം ഈ മൂന്ന് കോളവും ഒരു വോള് പോലെ, ആ ബ്രേസിങ് ഉൾപ്പെടെ ഉള്ളത് ഒരു വോള് പോലെ ആക്ട് ചെയ്തിട്ട് ലാറ്ററലായിട്ട് വരുന്ന ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആയിരിക്കും ഉണ്ടാകുന്നത്. അതേസമയത്ത് അൺബ്രേസ്ഡ് കോളമാണെന്നുണ്ടെങ്കിൽ മൂന്ന് കോളം സെപ്പറേറ്റ് C1, C2, C3, ഈ മൂന്ന് കോളവും ഇൻഡിവിജ്വലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ മൂന്ന് കോളവും ഇൻഡിവിജ്വലായിട്ട് ആക്ട് ചെയ്തിട്ട് ഓരോന്നും അതിന് പറ്റുന്ന റെസിസ്റ്റിവിറ്റി കാണിക്കുകയാണ് ചെയ്യുന്നത്. മറ്റേതെന്ന് പറഞ്ഞാൽ മൂന്നും ഒരുമിച്ച് ഒരു ഒരൊറ്റ മെമ്പറായിട്ട് ഒരു വോൾ പോലെ ആക്ട് ചെയ്ത് ലാറ്ററൽ ലോഡ്സിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, അതാണ് ബ്രേസ്ഡ് കോളം പറയുന്നത്. ഓക്കെ, റെക്റ്റാങ്കുലർ കോളം ബെൻഡിങ് ഇൻ സിംഗിൾ കർവേച്ചർ, അതാണ് അടുത്ത കിട്ടുന്ന ക്ലൂ. അപ്പോൾ നമുക്കിത് ഡിസൈൻ ചെയ്യേണ്ടത് ഒരു സിംഗിൾ കർവേച്ചറിലാണോ ഡബിൾ കർവേച്ചറാണോ എന്നുള്ളത് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യനകത്ത് എടുത്ത് പറയുന്നുണ്ട്
ഈ കോളം ബെൻഡ് ചെയ്യുന്നത് സിംഗിൾ കർവേച്ചർ ആണ് അപ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ടത് സിംഗിൾ കർവേച്ചറിൻ്റെ ഇക്വേഷൻസ് ആണ് യൂസ് ചെയ്യേണ്ടത് ആൻഡ് ഫോർ ദ ഫോളോയിങ് ഡേറ്റ അപ്പം ഫോർ ഫോർ താഴെ പറയുന്ന ഡേറ്റാസിനാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് അപ്പോൾ എന്തൊക്കെയാണ് താഴെ പറഞ്ഞിരിക്കുന്ന ഡേറ്റാസ് എന്ന് നോക്കണം ഫസ്റ്റ് പറയുന്നത് പി യു ഓക്കെ എത്രയാണ് 2000 കിലോന്യൂട്ടൺ എം യു എക്സ് 1 225 ആൻഡ് എം യു വൈ 1 125 കിലോന്യൂട്ടൺ മീറ്റർ ആൻഡ് എം യു എക്സ് 2 175 കിലോന്യൂട്ടൺ മീറ്റർ എം യു വൈ 2 75 കിലോന്യൂട്ടൺ മീറ്റർ ഓക്കെ അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ MU X1, MU Y1, MU X2, MU Y2 ഇങ്ങനെ കണ്ട് അപ്പം നമ്മൾ നേരത്തെ പഠിച്ചതിനകത്ത് MU X കണ്ടിട്ടുണ്ട് MU X ഉം MU Y ഉം തന്നിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് അങ്ങനെയല്ല MU X1 ഉം X2 ഉം ഉണ്ട് MU Y1 ഉം Y2 ഉം ഉണ്ട് ഓക്കെ അപ്പോൾ അത് സിലിണ്ടർ കോളത്തിൻ്റെ കേസിൽ ആക്സസിലുകൾ ഇപ്പോൾ എക്സ് ആക്സസ് ആണെങ്കിലും വൈ ആക്സസ് ആണെങ്കിലും അവിടെ 2 മൊമെൻറ്റ്സ് ആക്ട് ചെയ്യുന്നുണ്ട് ഒന്ന് ലാർജറും ഒന്ന് സ്മോളറും ആയിരിക്കും 2 മൊമെൻറ്റ്സ് ആക്ട് ചെയ്യുന്നുണ്ട് സോ ആ 2 മൊമെൻറ്റും എക്സെൻട്രിക് ആയിട്ട് വരുന്ന ലോഡ്സ് കാരണം ഉണ്ടാകുന്ന മൊമെൻറ്റ്സുകൾ തന്നെയാണ് സോ ഈ മൊമെൻറ്റ് കാരണം അല്ലെങ്കിൽ ആ മൊമെൻറ്റിനെ കൺസിഡർ ചെയ്തിട്ടാണ് ലാർജറും സ്മോളറുമായിട്ട് വരുന്ന മൊമെൻറ്റിനെ കൺസിഡർ ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത് ഇനിയും നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് എൽ സീറോ എന്ന് പറയുന്നത് എത്രയാണ് പറഞ്ഞേക്കുന്നത് 8 മീറ്റർ ആൻഡ് LE X എന്ന് പറയുന്നത് 7 മീറ്റർ LE Y എന്ന് പറയുന്നത് 6 മീറ്റർ FCK 25 FY 415 ഓക്കെ സൈസ് ഓഫ് ദി കോളം എന്ന് പറയുന്നത് 400 by 600 mm ആണ് ഓക്കെ അപ്പം FCK FY തന്നിട്ടുണ്ട് L0 അൺസപ്പോർട്ടഡ് ലെങ്ത് 8 മീറ്റർ ആണെന്ന് പറയുന്നുണ്ട് LE X എഫക്റ്റീവ് ലെങ്ത് ഇൻ എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനും പറയുന്നുണ്ട് സോ അത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഓക്കെ ഇതിനെ വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഗിവൺ ഡേറ്റാസ് ആണ് എന്തൊക്കെയാണ് തന്നിട്ടുള്ള ഡേറ്റാസ് അപ്പം ഇന്നത് തന്നിട്ടുള്ള ഡേറ്റാസ് എന്തൊക്കെയാണ് ഇതൊരു സിംഗിൾ കർവേച്ചറിൽ ബെൻഡ് ചെയ്യുന്ന ഒരു കോളം ആണെന്ന് പറയുന്നുണ്ട് പിന്നെ അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സസുകളും മൊമെൻറ്റുകളും എല്ലാം പറയുന്നുണ്ട് ഇതെല്ലാം തന്നെയാണ് ഗിവൺ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് സോ ഇതാണ് ഗിവൺ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് സ്ലെൻഡർനെസ് റേഷ്യോ ആണ് ഇപ്പോൾ സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് എഫക്റ്റീവ് ലെങ്ത് ബൈ ഡി എന്ന് പറയുന്നതാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഓക്കെ എഫക്റ്റീവ് LE by D എഫക്റ്റീവ് ലെങ്ത് ഡിവൈഡഡ് ബൈ ഡി എന്ന് പറയുന്നതാണ് നമ്മൾ സ്ലെൻഡർനെസ് റേഷ്യോ ഇത് ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ 12നെക്കാട്ടിലും എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചെക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ സ്ലെൻഡർ കോളം വരുന്ന കേസിൽ ഇപ്പോൾ ബിയും ഡിയും ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ ഒരു കോളത്തിൻ്റെ വിഡ്ത്തും ഡെപ്തും എന്തായിരിക്കും ഡിഫറെൻ്റ് ആയിരിക്കും സോ അതിനനുസരിച്ചിട്ട് ഈ ഒരു സ്ലെൻഡർനെസ് റേഷ്യോയ്ക്ക് അതൊരു ചെറിയ വ്യത്യാസം ഉണ്ട് ആ വ്യത്യാസമാണ് പറയാൻ പോകുന്നത് ഓക്കെ നോക്കിക്കേ സ്ലെൻഡർനെസ് റേഷ്യോ ആദ്യത്തെ കേസ് നോക്കിക്കേ LE X by D അതായത് LE എഫക്റ്റീവ് എക്സ് ഡയറക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ എക്സ് അതേ ഡിവൈഡഡ് ബൈ ഡി ഡെപ്ത് ആണ് കൊടുക്കുന്നത് സോ ആ വാല്യൂ ആണ് ഇത് 11.66 കാരണം നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് LE X എന്ന് പറയുന്നത് 7 മീറ്റർ ആണ് സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് 7000 ഡിവൈഡഡ് ബൈ ഡെപ്ത് എന്ന് പറയുന്നത് എത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ദാറ്റ് 600 സോ 600 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു സോ നമുക്കത് കിട്ടുന്നതാണ് എന്താണ് 11.66 എന്ന് പറയുന്നത് അപ്പോൾ അതെന്താണ് ലെസ് ദാൻ 12 ആണ് ലെസ് ദാൻ 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ് ഇറ്റ് ഷോർട്ട് കോളം അതായത് എക്സ് ആക്സിസിൽ നമ്മളുടെ ഈ കോളം ആക്ട് ചെയ്യുന്നത് എന്താണ് ഷോർട്ട് കോളമായിട്ടാണ് ആക്ട് ചെയ്യുന്നത് ഓക്കെ ദെൻ നെക്സ്റ്റ് വരുന്നത് LE Y by B ഇപ്പം നമ്മൾ ഡിസൈൻ സ്റ്റെപ്സുകളൊക്കെ നോക്കിയപ്പം എക്സ് വരുന്ന സ്ഥാനത്തെല്ലാം ഡി ആണ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പം എന്താണ് എക്സെൻട്രിക് ആയിട്ടുള്ള മൊമെൻറ്റ് കണ്ടുപിടിക്കുന്ന കേസിലും സ്ലെൻഡർനെസ് റേഷ്യോ അനുസരിച്ചുള്ള അഡീഷണൽ മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നതിനകത്തെല്ലാം LE X ആണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ് ഡയറക്ഷൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കോളത്തിൻ്റെ പാരാമീറ്റർ ഡൈമെൻഷൻസ് യൂസ് ചെയ്യേണ്ടതാണെങ്കിൽ അവിടെ യൂസ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡൈമെൻഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഡെപ്ത് ആയിരിക്കും അതേസമയത്ത് വൈ ഡയറക്ഷനാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ വൈ ഡയറക്ഷനിൽ എന്തെങ്കിലും കണ്ടുപിടിക്കാനാണെന്നുണ്ടെങ്കിൽ അവിടെ കോളത്തിൻ്റെ പാരാമീറ്റേഴ്സ് അതായത് അതിൻ്റെ ഡെപ്തോ വിട്ടോ ആവശ്യമായിട്ട് വരുന്ന ഇക്വേഷൻസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്നത് ഏത് പാരാമീറ്റർ ആയിരിക്കും വിഡ്ത്ത് എന്ന് പറയുന്ന പാരാമീറ്റർ ആയിരിക്കും ഓക്കെ ഓക്കെ അപ്പം ഇവിടെ LE Y by B ആണ് LE Y by B ആണ് LE Y എന്ന് പറയുന്നത് എത്രയായിരുന്നു
6 meter ആയിരുന്നു അത 6000 ആയി താഴെ ഇനി അതേപോലെ തന്നെ എൻ്റെ ബി എന്ന് പറയുന്നത് ദാറ്റ്സ് 400 ആണ് ഓക്കെ അപ്പോൾ ഇതാണ് എൽ ഇ വൈ ബൈ ബി എന്ന് പറയുന്നത് അതാണ് നമുക്ക് ഇല്ല സോറി 15 കിട്ടിയത് ഈ 15 എന്ന് പറയുന്നത് എന്തിനേക്കാട്ടി കൂടുതലാണ് 12നേക്കാട്ടിൽ കൂടുതലായതുകൊണ്ട് വൈ ഡയറക്ഷനിൽ ഇത് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത് സ്ലെൻഡർ കോളമായിട്ടാണ് ആക്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ എക്സ് ഡയറക്ഷനിൽ ഇത് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത് ഷോർട്ട് കോളമായിട്ട് ആണ് ആക്ട് ചെയ്യുന്നത് ഓക്കെ ക്ലിയർ ആയോ അപ്പോൾ നമുക്ക് ഈ രണ്ട് കേസുകളും വരാം ചിലപ്പോൾ രണ്ട് ഡയറക്ഷനിലും എന്താണ് ലോങ് കോളമായിട്ട് ആക്ട് ചെയ്യാം ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ മാത്രമേ ലോങ് കോളമായിട്ട് ആക്ട് ചെയ്യുന്നുള്ളൂ അതൊന്നും നമ്മുടെ ഡിസൈനെ ബാധിക്കുന്നില്ല നമ്മൾ നോക്കുക രണ്ട് ഡയറക്ഷനിലും ഷോർട്ട് ആണെങ്കിൽ മാത്രം നമ്മൾ ഷോർട്ട് കോളത്തിൽ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്താൽ മതി ഇനിയും ഒരു ഡയറക്ഷനിൽ ഷോർട്ടും ഒരു ഡയറക്ഷനിൽ ലോങ് കോളവും ആണോ എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പ്രൊസീജിയറിൽ അതേപോലെ രണ്ട് ഡയറക്ഷനിലും ഇനി ലോങ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഈ പ്രൊസീജിയർ തന്നെ യൂസ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ദ കോളം ഈസ് ഷോർട്ട് എബൌട്ട് ഇൻ എക്സ് ആക്സിസ് ആൻഡ് സ്ലെൻഡർ എബൌട്ട് വൈ ആക്സിസ് നമുക്ക് കിട്ടിയ റിസൾട്ട് അനുസരിച്ചിട്ട് എഴുതിയിരിക്കുന്നതാണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇപ്പം ഈ ഒരു സ്ലെൻഡർനെസ് റേഷ്യോ കണ്ടുപിടിച്ച് ഷോർട്ട് കോളമാണോ ലോങ് കോളമാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം വരുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് അഡീഷണൽ മൊമെൻ്റ് ഡ്യൂ ടു സ്ലെൻഡർനെസ് എഫക്റ്റ് സ്ലെൻഡർനെസ് എഫക്റ്റ് കാരണം ഉണ്ടാകുന്ന അഡീഷണൽ മൊമെൻറ്റ് ഓക്കെ ഇപ്പോൾ അഡീഷണൽ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എം എ എക്സ് എം എ വൈ നമ്മളിത് ഡിസൈൻ സ്റ്റെപ്സിൽ നോക്കിയാൽ മനസ്സിലാകും ഡിസൈൻ സ്റ്റെപ്പിൽ ഈ ഇക്വേഷൻസ് കാണിച്ചിട്ടുണ്ട് എം എ എക്സ് ആൻഡ് എം എ വൈയുടെ ഇക്വേഷൻസ് നോക്കാൻ ജസ്റ്റ് നമ്മൾ ഡിസൈൻ സ്റ്റെപ്സുകൾ ഇതാണ്ടേ ഈ സ്റ്റെപ്പ് യൂസ് ചെയ്തപ്പം ഈ സ്റ്റെപ്സിനെ പറ്റി പറഞ്ഞപ്പം നമ്മളിത് ചെയ്തതാണ് കാൽക്കുലേഷൻ ഓഫ് അഡീഷണൽ മൊമെൻറ്റ് ഡ്യൂ ടു സ്ലെൻഡർനെസ് എഫക്റ്റ് ഇപ്പോൾ അവിടെ നോക്കിയാൽ മതി എം എ എക്സും എം എ വൈയും ഇപ്പോൾ എം എ എക്സിൻ്റെ എം എ വൈൻ്റെ ഇക്വേഷൻ നോക്കിക്കേ ഇക്വേഷൻസ് എല്ലാം പേജ് നമ്പർ 71 IS 456നകത്തുണ്ട് പി യു ഇൻറ്റു ഡി എം എ എക്സ് ആകും പി യു ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ 2000 അവിടെ എൽ ഇ എക്സ് ഡിവൈഡഡ് ബൈ ഡി ദ ഹോൾ സ്ക്വയറും സെയിം എം എ വൈ വന്നപ്പം പി യു ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ 2000 എൽ ഇ ബൈ ബി ആണ് എൽ ഇ വൈ ബൈ ബി ദ ഹോൾ സ്ക്വയറുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് സോ അതവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരിക്കുന്നത് ഈ സെയിം ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ നമ്മളുടെ ഡിസൈൻ ചെയ്ത് വന്നപ്പം ഓക്കെ അപ്പം എം എ എക്സ് എന്ന് പറയുന്നത് പി യു ഇതെന്താണ് പി യു ഇൻറ്റു ഡി ഓക്കെ ഡിവൈഡഡ് ബൈ 2000 ദെൻ അവിടെ എന്താണ് എൽ ഇ എക്സ് ബൈ ഡി അതായത് എക്സ് എടുക്കുമ്പോൾ എല്ലാം അവിടെ നമ്മൾ കൊടുക്കേണ്ടത് എന്താണ് ഡി എന്ന് പറയുന്നതാണ് യൂസ് ചെയ്യേണ്ടത് വൈ എം ഇ വൈ വരുമ്പം ഇവിടെ പി യു ദെൻ ഇവിടെ എന്താണ് ബി ഡിവൈഡ് ബൈ 2000 ഇവിടെ എന്താണ് എൽ ഇ വൈ ബൈ ബി ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓക്കെ ഇപ്പം എം എ എക്സും എം എ വൈയും ഇക്വേഷനുണ്ട് സോ അതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഓക്കെ എം എ എക്സ് കണ്ടുപിടിച്ചപ്പോൾ പി യു പി യു എന്ന് പറയുന്നത് 2000 × 10³ 2000 കിലോന്യൂട്ടൺ ആയിരുന്നു സോ അതിനെ ന്യൂട്ടൺ ആക്കാൻ വേണ്ടിയാണ് 10³ കൊടുത്തേക്കുന്നത് ദെൻ ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് ഡി ദെൻ ഡിവൈഡഡ് ബൈ 2000 ദെൻ ഇവിടെ എന്താണ് എൽ ഇ എക്സ് ഡിവൈഡഡ് ബൈ ഡി ഡി എന്ന് പറയുന്നത് 600 ദ ഹോൾ സ്ക്വയർ അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട് 81.66 കിലോന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടിയിട്ടുണ്ട് തൽക്കാലം ആൻസർ ഇവിടെ ക്രോസ് ചെയ്തിട്ട് സീറോ കൊടുത്തിട്ടുണ്ട് അതെന്താണെന്ന് പറയാം നമുക്കിപ്പോൾ തൽക്കാലം ഒരു ആൻസർ കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ എം എ വൈ എം എ വൈയുടെ ഇക്വേഷൻ എന്താണ് പി യു ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ 2000 പിന്നെന്താണ് എൽ ഇ വൈ ബൈ ബി ദി ഹോൾ സ്ക്വയർ ഇതാണ് ഇക്വേഷൻ ഇതാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നതും ഓക്കെ അപ്പോൾ നമുക്ക് അവിടെയും ഒരു ആൻസർ കിട്ടി എത്രയാണ് 90 കിലോന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞൊരു ആൻസർ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എം എ എക്സിനും എം എ വൈക്കും ഓരോ ആൻസർ കിട്ടിയിട്ടുണ്ട് ഇനി എം എ എക്സ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ആൻസറിനെ ക്രോസ് ചെയ്ത് അതിനെ സീറോയിലേക്ക് ടെൻഡ് ചെയ്തിട്ടുണ്ട് അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ലെൻഡർനെസ് റേഷ്യോ ചെയ്തപ്പം അതായത് എക്സ് ആക്സിസിൽ അത് ഷോർട്ട് കോളമായിട്ടാണ് ആക്ട് ചെയ്യുന്നതും വൈ ആക്സിസിൽ അത് ലോങ് കോളമായിട്ടാണ് ആക്ട് ചെയ്യുന്നതും പറഞ്ഞു ഓക്കെ ഏത് ആക്സിസിൽ ഷോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നു അവിടെ നമുക്ക്
additional moment aavashyam illa. Ivide x axis il adu short aayittayirunnu act cheyathu. So namukku kittiya additional moment ennu parayna value endu kittiyalum adine endilekku maatuka, zero ilekku convert cheyyuka allengil zero ilekku maatuka allengil zero aanennu paranju edukka. ഇത്രയും മാത്രം ചെയ്താൽ മതി. ഇനി എം എ വൈയിൽ അതെന്തായിരുന്നു? സ്ലെൻഡർ കോളം ആണ്. സ്ലെൻഡർ കോളം ആയതുകൊണ്ട് എം എ വൈ എന്ന് പറയുന്ന ടേം വേണം. അത് എത്ര തന്നെയാണ്? 90 കിലോന്യൂട്ടൺ മീറ്റർ തന്നെയാണ് വാല്യൂ. ഇനി രണ്ടും ഉണ്ടെങ്കിൽ ഈ കിട്ടിയ രണ്ട് വാല്യൂസിനെയും എടുക്കുക. ഇതിപ്പോൾ ഒരെണ്ണത്തിന് സ്ലെൻഡർ അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ യൂസ് ചെയ്തത്. ഇനി രണ്ടെണ്ണം ഉണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കുക. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ദ കോളം ഈസ് ഷോർട്ട് ഇൻ എക്സ് ഡയറക്ഷൻ, സോ എം എ എക്സ് ടെൻസ് ടു സീറോ. ഇനി നെക്സ്റ്റ് വരുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് കറക്ഷൻ ഫാക്ടർ. കറക്ഷൻ ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും അത് വരും. അപ്പോൾ കെ എ എക്സും ഉണ്ട്, കെ എ വൈയും ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്? കെ എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, പി യു ഇസഡ് മൈനസ് പി യു ഡിവൈഡഡ് ബൈ പി യു ഇസഡ് മൈനസ് പി ബി. ഇതാണ് ഇക്വേഷൻ. ഇത് കെ എക്സും കെ വൈയും വരുന്നതനുസരിച്ചിട്ട് ഇവിടെ പി ബി എക്സും ആകും, വൈ വരുമ്പം എന്താകും? പി യു ഇസഡ് മൈനസ് പി യു ഡിവൈഡഡ് ബൈ പി യു ഇസഡ് മൈനസ് പി ബി വൈ, ഇങ്ങനെയാവും. സോ ഈ ഒരു ഡിഫറൻസേ ഉള്ളൂ. ആ രണ്ട് ഇക്വേഷൻസ് ആണ് ഇതാണ്ട് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇത് നമ്മുടെ പേജ് നമ്പർ 72 കിടപ്പുണ്ട് ഈ ഇക്വേഷൻസ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷൻ തന്നിട്ട് നമ്മൾ ഡിസൈൻ സ്റ്റെപ്സിൽ പഠിച്ചു. പി യു നമുക്ക് ക്വസ്റ്റിനെ തന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ പി യുവിൻ്റെ വാല്യൂ നമുക്ക് വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ 2000 എന്നാണ് ക്വസ്റ്റിനെ തന്നേക്കുന്നത്. അത് ന്യൂട്ടണിലേക്ക് ആകുമ്പോൾ 2000 × 10³ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഇതിനകത്ത് അറിയാൻ വയ്യാത്തത് പി യു ഇസഡ് നമുക്കറിയില്ല, അതേപോലെ തന്നെ പി ബി എക്സും അതേപോലെ തന്നെ പി ബി വൈയും ഇതും അറിയില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് തന്നെ ഈ രണ്ട് ഇക്വേഷൻസിനെ നോക്കിയിട്ട് നമുക്ക് അറിയാൻ വയ്യാത്തത്. സോ പി യു ഇസഡിനെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ IS 456 2000 പേജ് നമ്പർ 71 ഒരു ഇക്വേഷൻ കിടപ്പുണ്ട് പി യു ഇസഡിൻ്റെ. ആ ഇക്വേഷൻ യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ചാർട്ട് നമ്പർ 63 അതെവിടെയാണ്? SP16 ചാർട്ട് നമ്പർ 63 നോക്കിയാലും മതി. ഈ രണ്ടെണ്ണം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് പി യു ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ പി യു ഇസഡിൻ്റെ വാല്യൂ ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത് ഫ്രം ചാർട്ടിൽ നിന്നുമാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ചാർട്ട് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പെർസെൻറ്റേജ് ഓഫ് ഫ്രീ ഇൻഫോഴ്സ്മെൻറ്റ് എന്ത് ചെയ്യണം? അസ്യൂം ചെയ്യണം. സോ അസംഷൻ ആണ് എന്തെന്ന് പറയുന്നത് 2% ആക്കി എടുത്തേക്കുന്നത്. ഓക്കെ, അസംഷൻ 2% ആണെന്നുണ്ട്, ഞാൻ ചാർട്ട് നമ്പർ 63 ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഈ ഒരു പെർസെൻറ്റേജും ഈ ചാർട്ട് നമ്പർ 63 വെച്ചിട്ട് നമുക്ക് എങ്ങനെ പി യു ഇസഡ് എന്ന് പറയുന്ന വാല്യൂവിനെ എടുക്കാനായിട്ട് പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ചാർട്ട് നോക്കാം. ഓക്കെ, ഇതാണ് ചാർട്ട്, 63 എന്ന് പറയുന്ന ചാർട്ട്. ഈ ഒരു ചാർട്ടിനകത്ത് വാല്യൂസ് ഓഫ് പി യു ഇസഡ് ഫോർ ദി കംപ്രഷൻ മെമ്പർ എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ദാ റീഇൻഫോഴ്സ്മെൻറ്റ് പെർസെൻറ്റേജ് 100 AS/AG എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വാല്യൂസ് കാണിച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ ഏത് ടൈപ്പ് സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത്? ഇതുണ്ട്, FYനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഓരോ ലൈൻസും പോകുന്നത്. ഇനി ഇത് മാത്രമല്ലാതെ ഒരു സാധനം കൂടി ഇതിനകത്തുണ്ട്. താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാ PU Z/AG അതിൻ്റെ ലൈൻസ് ആണ്, അതിൻ്റെ ഓരോ വാല്യൂസ് ആണ് ഇതാണ്ട് ഇവിടെ കൊടുത്തേക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് നോക്കേണ്ട ലൈൻ FCK വാല്യൂസ് വെച്ചിട്ടാണ്. അപ്പം FY വാല്യൂ FCK വാല്യൂ, പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഏതൊക്കെയുണ്ട്? PU Z/AG, മുകളിലാണെന്നുണ്ടെങ്കിൽ റീഇൻഫോഴ്സ്മെൻ്റ് പെർസെൻറ്റേജും. ഈ ഇത്രയും പാരാമീറ്റേഴ്സിനെ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഗ്രാഫിനെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ കയ്യിൽ ഈ ഗ്രാഫിനെ നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ളത് പെർസെൻറ്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് 2% ഉണ്ട്. ദെൻ FCK വാല്യൂ ഉണ്ട്, അതേപോലെ തന്നെ FYയുടെ വാല്യൂ ഉണ്ട്. FY എന്ന് പറയുന്നത് 415 ആണ്.
then FCK ഉണ്ട് സോ ഇത്രയും വാല്യൂസിനെ ബേസ് ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യണം ഈ മൂന്ന് പാരാമീറ്ററിനെ ബേസ് ചെയ്ത് വേണം നമ്മൾ ആരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പി യു ഇസഡ് ബൈ എ ജിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനകത്തേക്ക് പോവുക നമുക്ക് ക്വസ്റ്റ്യനകത്ത് നമ്മുടെ എഫ് സി കെ 25 എഫ് ഐ 415 എന്ന് ഒന്നുകൂടെ കൺഫേം ചെയ്യുക ദെൻ അതിനുശേഷം പെർസെൻറ്റേജ് ഓഫ് റീ എൻഫോഴ്സ്മെൻറ്റ് വെച്ചിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് നോക്കാം ഇവിടെ പെർസെൻറ്റേജ് ഓഫ് റീ എൻഫോഴ്സ്മെൻറ്റ് അപ്പോൾ എങ്ങനെയാണ് ഗ്രാഫ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പെർസെൻറ്റേജ് ഓഫ് റീ എൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് 2% ആണ് പറയുന്നത് ഓക്കെ അപ്പോൾ 2% എന്ന് പറയുമ്പോൾ ഇതാ പെർസെൻറ്റേജ് ഓഫ് റീ എൻഫോഴ്സ്മെൻറ്റിനെ ഫസ്റ്റ് നോക്കുക അതാണ്ടേ ഇവിടെ റീ എൻഫോഴ്സ്മെൻറ്റ് പെർസെൻറ്റേജ് 2% ആണ് പറഞ്ഞേക്കുന്നത് ഓക്കെ 2% കണക്ട് ചെയ്ത് നിൽക്കുന്നത് ഏതിൻ്റെയൊക്കെയാണ് ഏത് ടൈപ്പിലുള്ള സ്റ്റീലാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ലൈൻസ് ആണ് സോ ആ ലൈൻസ് നോക്കാം അപ്പം നമുക്ക് വേണ്ടത് ദാണ്ടേ എഫ് ഐ 415 അപ്പോൾ 2% ദാണ്ടേ എഫ് ഐ 415 ലൈനിലേക്ക് മുട്ടിക്കുക ഇതാ മുട്ടിച്ചു ഇവിടെ വന്ന് മുട്ടി ദെ ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിനെ താഴത്തെ എഫ് സി കെയിലേക്ക് മുട്ടിക്കുക ഓക്കെ താഴെ എഫ് സി കെ എന്ന് പറയുന്നത് നമുക്ക് 25 ആണ് അപ്പോൾ 25 ലൈൻ എന്ന് പറയുന്നത് ദാണ്ടേ ഇതാണ് ഈ ഒരു ലൈനാണ് 25 ലൈൻ ഓക്കെ ഈ ഒരു ലൈനാണ് 25 ലൈൻ ആ ലൈനിലേക്കാണ് ഇനി മുട്ടിക്കേണ്ടത് ഓക്കെ മുകളിലെ എഫ് വൈയില് മുട്ടി ദെൻ താഴത്തെ എഫ് സി കെയിലേക്ക് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു ഈ ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇതാ എഫ് സി കെയിലേക്ക് വന്നു എഫ് സി കെ എൽ വരെ മുട്ടിച്ചു ദെൻ ഇപ്പം എഫ് സി കെ ആയി ദെൻ എഫ് സി കെ വരെ എത്തി ഇനി എഫ് സി കെയിൽ നിന്നും ഇനി നമുക്ക് വേണ്ടത് ഏതാണ് പി യു ഇസഡ് ബൈ എ ജി ആണ് സോ അവിടേക്ക് അതിനെ എന്ത് ചെയ്യുക മുട്ടിക്കുക ഇങ്ങനെ ഒന്ന് മുട്ടിക്കുക ഇനി ഇവിടെ കിട്ടുന്ന വാല്യൂ ആണ് നമുക്ക് എന്തായിട്ട് എഴുതേണ്ടത് പി യു ഇസഡ് ബൈ എ ജി എന്ന് പറഞ്ഞ് എടുത്തെഴുതേണ്ടത് ക്ലിയർ ആയോ എങ്ങനെയാണ് ആ ഗ്രാഫ് നോക്കേണ്ടതെന്ന് പെർസെൻറ്റേജിൽ നിന്നും എഫ് വൈ ദെൻ അതിനെ എഫ് സി കെ ദെൻ എന്തിലേക്ക് പോവുക പി യു ഇസഡ് ബൈ എ ജി ഓക്കെ അങ്ങനെയാണ് നമുക്കിവിടെ പി യു ഇസഡ് ബൈ എ ജി എന്ന് പറയുന്നത് 17 കിട്ടിയിരിക്കുന്നത് അപ്പോൾ 17 ആണോ നോക്കാം ഇപ്പം വാല്യൂ നോക്കേണ്ടതാണ്ടേ ഇവിടെ 10 15 ദാ 16 17 ഏകദേശം 17 നമ്മൾ ആ ഒരു സ്കെയിൽ വെച്ച് നോക്കുമ്പം 17 അല്ലെങ്കിൽ നമുക്ക് 18 എടുത്താലും കുഴപ്പമൊന്നുമില്ല 17 ഓക്കെ ഇപ്പം 17 ഇവിടെ എടുത്തിട്ടുണ്ട് ഇപ്പം 17 കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് കിട്ടിയത് ആ ഗ്രാഫിലെ വാല്യൂ ദെൻ അതിനകത്തുനിന്ന് പി യു ഇസഡിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എ ജി ഇൻറ്റു 17 ചെയ്താൽ മതി എ ജി എന്ന് പറയുന്ന ഗ്രോസ് ഏരിയ ആണ് ആ ഗ്രോസ് ഏരിയ എന്ന് പറയുന്നത് 400 ഇൻറ്റു 600 ചെയ്യുക ഇൻറ്റു 70 ഓക്കെ അത് ചെയ്യുമ്പോഴാണ് നമുക്ക് പി യു ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4080 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞ് കിട്ടുന്നത് അപ്പം രണ്ടാമത്തെ കാര്യം പി യു ഇസഡ് ആണ് അറിയാൻ മേലാഞ്ഞത് സോ അത് നമുക്ക് കണ്ടുപിടിച്ചു ഇനിയും വേണ്ടത് പി ബി എക്സും പി ബി വൈയുമാണ് ഓക്കെ പി ബി എക്സും പി ബി വൈയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കേണ്ടത് ഒരു ടേബിളാണ് അപ്പം അതിനകത്ത് പി ബി എക്സും പി ബി വൈയും കണ്ടുപിടിക്കുമ്പം ഇവിടെ നമുക്ക് ചെറിയ ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയ ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഡയറക്ഷനിൽ ഇതെന്താണ് ഷോർട്ട് കോളാണ് അപ്പോൾ എക്സ് ഡയറക്ഷനിൽ ഇത് ഷോർട്ട് കോളമായിട്ട് ബിഹേവ് ചെയ്യുന്നത് കൊണ്ട് പി ബി എക്സിനെ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല കാരണം അവിടുത്തെ അഡീഷണൽ മൊമെൻ്റ് പോലും എം എ എക്സ് എന്ന് പറഞ്ഞത് പോലും നമ്മൾ എടുക്കുന്നത് സീറോ ആയിട്ടാണ് സോ അപ്പോൾ എക്സ് ഡയറക്ഷനിൽ അഡീഷണൽ മൊമെൻറ്റ്സ് ഇല്ല സോ അതുകൊണ്ട് പി ബി എക്സിനെ നമ്മൾ എന്ത് ചെയ്യേണ്ട കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല പറഞ്ഞത് മനസ്സിലായോ പക്ഷേ വൈ ഡയറക്ഷനിൽ ഇത് ലോങ് കോളമായിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത് എം എ വൈ നമ്മൾ എടുക്കുന്നുകൊണ്ട് സോ അതുകൊണ്ട് പി ബി വൈയെ കൺസിഡർ ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി ബി എക്സ് എന്ന് പറയുന്ന സാധനം സീറോ ആണ് ഓക്കെ അതുകൊണ്ടാണ് ദാണ്ടേ ഈ ഒരു ഇക്വേഷനകത്ത് ദാണ്ടേ ഈ റൈറ്റ് സൈഡിൽ വന്ന് സീറോ കൊടുത്തേക്കുന്നതുകൊണ്ടോ
സീറോ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം കെ എക്സ് എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ എടുക്കേണ്ടതായിട്ടേ ഇല്ല. ഓക്കെ, എടുക്കേണ്ടതായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ മൊമെൻ്റ് ഇല്ല, എക്സ് ഡയറക്ഷനിൽ അതൊരു ഷോർട്ട് കോളമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഉള്ളത് കൊണ്ട് മാത്രമാണ് കെ എക്സിനെ നമ്മൾ കൺസിഡർ ചെയ്യാത്തത്, അത് ഈസ് ഈക്വൽ ടു സീറോ ആയത്. എന്നാൽ കെ വൈ അതിനെ നമ്മൾ കൺസിഡർ ചെയ്യണം, കാരണം ലോങ് കോളം ആണ് വൈ ഡയറക്ഷനിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ, പി ബി വൈ എന്ന് പറയുന്ന വാല്യൂവിനെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചാർട്ടുണ്ട്, ആ ചാർട്ടിനെയാണ് നോക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറയാം, പി ബി എക്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പം, പി ബി എക്സ് കൺസിഡർ ചെയ്യുമ്പം അവിടെ ബി എന്ന് പറയുന്നത് ഇസ് 400ഉം ഡി എന്ന് പറയുന്നത് 600ഉമാണ്. ദെൻ പി ബി വൈ ചെയ്യുമ്പം ബി എന്ന് പറയുന്നത് 600ഉം ഡി എന്ന് പറയുന്നത് 400ഉമാണ്, നേരെ തിരിയും. സോ ആ കാര്യം കൂടെ ശ്രദ്ധിച്ചോണം, കാരണം പി ബി എക്സ് നമ്മളിവിടെ എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ പി ബി എക്സ് ചെയ്യേണ്ട ആവശ്യം വരുന്നല്ലോ, കാരണം രണ്ട് ആക്സസിലും അത് ലോങ് കോളമായിട്ട് ആക്ട് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്തേ പറ്റുള്ളൂ, പി ബി എക്സ് എടുത്തേ പറ്റുള്ളൂ. സോ പി ബി എക്സ് എടുക്കുന്ന സമയത്ത് പറഞ്ഞതാണ് ബി ഇസ് ഈക്വൽ ടു 400ഉം ഡി ഇസ് ഈക്വൽ 600ഉം. ഈ ഒരു കോളത്തിൻ്റെ ഡയമെൻഷൻ വെച്ചിട്ടാണ് പറയുന്നത്. ദെൻ പി ബി വൈ വരുമ്പോൾ ബി ഇസ് ഈക്വൽ ടു 600ഉം ഡി ഇസ് ഈക്വൽ ടു 400ഉം, അതെപ്പോഴും ഓർത്ത് വെച്ചേക്കുക. ദെൻ നമുക്കിനി പി ബി വൈ കാണാം. പി ബി വൈ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദാ ദാ ഈ ഒരു ടേബിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടേബിളിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും, ഇതാണ് ഇവിടെ ഒരു റെക്റ്റാങ്കുലർ സെക്ഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്, സർക്കുലർ സെക്ഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആ റെക്റ്റാങ്കുലർ സെക്ഷൻ്റെയും സർക്കുലർ സെക്ഷൻ്റെയും ഇക്വേഷൻസും കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ റെക്റ്റാങ്കുലർ ആണോ അല്ലെങ്കിൽ സർക്കുലർ സെക്ഷൻ ആണോ നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ കേസിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്, റെക്റ്റാങ്കുലർ സെക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ കണ്ട് ഈ ഒരു മുകളിലത്തെ ഇക്വേഷനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഇനി സർക്കുലർ ആണെന്നുണ്ടെങ്കിൽ താഴത്തെ ഇക്വേഷൻ എടുക്കുക. ഇനി ഇതെങ്ങനെയാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ആ ഇക്വേഷനകത്തേക്ക് നോക്കുമ്പോൾ മനസ്സിലാകും താഴെയുള്ള വാല്യൂസ് ഒക്കെ എന്താണെന്നുള്ളത്. ഇക്വേഷൻ നോക്കിക്കേ, പി ബി ബൈ എഫ് സി കെ ബി ഡി ഇസ് ഈക്വൽ ടു കെ വൺ പ്ലസ് കെ ടു പി ബൈ സി കെ. അപ്പം അതിനകത്ത് രണ്ട് കാര്യങ്ങൾ, ബിയും ഡിയും നമുക്ക് തന്നിട്ടുള്ള ഡയമെൻഷൻ വെച്ചിട്ട് എടുക്കാം. ദെൻ പി ബി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് എക്സ് ഡയറക്ഷൻ ആകുമ്പം പി ബി എക്സും വരും, വൈ ഡയറക്ഷൻ ആകുമ്പം പി ബി വൈയും വരും. അപ്പം പി ബി എക്സ് ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. ആ പി ബി എക്സ് എടുക്കുന്നതിനും ഈ സെയിം ഇക്വേഷൻ തന്നെയാണ്, പി ബി സഫിക്സ് എക്സും വൈയും വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ ബിയും ഡിയും നമുക്ക് തന്നിട്ടുള്ള ഡയമെൻഷൻ തന്നെയാണ്. ദെൻ കെ വൺ കെ ടു, ഈ കെ വൺ കെ ടു എന്ന് പറയുന്ന രണ്ട് കോൺസ്റ്റൻസ് ആണ്. ഈ കോൺസ്റ്റൻസിനെ നമ്മൾ കണ്ടുപിടിക്കണം. പി പെർസെൻറ്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് എഫ് സി കെ അതും അറിയാം. സോ ഇതിനകത്ത് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് കെ വണ്ണും കെ ടു ആണ്. ആ കെ വണ്ണും കെ ടുവും കണ്ടുപിടിക്കുന്നതിനുള്ള ടേബിളാണ് താഴെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അതിനകത്ത് കെ വൺ എന്ന് പറയുന്ന വാല്യൂ നോക്കി കെ, അവിടെ ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ വീണ്ടും എന്ത് പറയുന്നുണ്ട്, റെക്റ്റാങ്കുലർ ആൻഡ് സർക്കുലർ. ഓക്കെ, ഇപ്പോൾ കെ വൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡി ഡാഷ് ബൈ ഡി വേണം. ഓക്കെ, ഈ ഡി ഡാഷ് ബൈ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് എന്ത് കണ്ടുപിടിക്കുന്നത്, കെ വൺ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇപ്പം ഡി ഡാഷ് ബൈ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കെ വൺ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നോക്കിക്കേ, ഡി ഡാഷ് ബൈ ഡി 0.05 0.1 0.15 0.2 ആകുന്ന സമയത്ത് ഇത്രയും ഓപ്ഷൻസേ ഉള്ളൂ. അതിനകത്ത് റെക്റ്റാങ്കുലർ ആണോ സർക്കുലർ ആണോ നോക്കുക. ഇപ്പം ഡി ഡാഷ് ബൈ ഡി 0.1 ആണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. നമുക്കിപ്പോൾ റെക്റ്റാങ്കുലർ സെക്ഷൻ ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ട വാല്യൂ കെ വൺ ഏതായിരിക്കും, കെ വൺ ഇസ് ഈക്വൽ ടു ഏത് വാല്യൂ ആയിരിക്കും, ദാ ഈ ഒരു വാല്യൂവിനെ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, 0.207. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡി ഡാഷ് ബൈ ഡി നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണോ, റെക്റ്റാങ്കുലർ സെക്ഷൻ ആണോ സർക്കുലർ സെക്ഷൻ ആണോ എന്നനുസരിച്ചിട്ട് കെ വൺ സെലക്ട് ചെയ്യുക. ഇനി കെ ടു സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓപ്ഷൻ അവിടെയും ഡി ഡാഷ് ബൈ ഡി ആണ്. ഡി ഡാഷ് ബൈ ഡി അവിടെ 0.05 ഉണ്ട്, 0.1 ഉണ്ട്, 0.15 ഉണ്ട്, 0.2 ഉണ്ട്. ദെൻ ഇനി എഫ് വൈ കൂടെ അവിടെ ഉണ്ട്. ഓക്കെ, എഫ് വൈയുടെ വാല്യൂ താഴോട്ടുണ്ട്. ഇനി ഇവിടേക്ക് നോക്കുക, റെക്റ്റാങ്കുലർ
equal reinforcement two opposite sides, then equal reinforcement in four sides circular. Okay, rectangle is two options. Reinforcement is 4 sides. Reinforcement is 2 sides. And option is Fy D dash by D. Now, suppose we say D dash by D is 0.1. Fy is 415. Reinforcement is 4 sides equivalent to reinforcement. 4 sides equivalent to reinforcement option. That is corresponding to Fy 415. Then D dash by D is 0.01. So value is K2 in the value. K2 is equal to 0.328 in the value value. Okay. So ingeniana chart number no another. But PBY find out the J another. So PBY equation another and this equation PB by FCK 1 by equation correct equation chalapa, confusing hai. PB by FCK BD divide in K1 plus K2 P by FCK this equation then നമ്മൾ ഇനി എന്ത് ചെയ്യണം നമ്മൾ ഈ ചെയ്തതിനകത്തല്ല ആ ചാർട്ടിനകത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാം നമ്മൾ ഈ ഇക്വേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഇവിടത്തെ d dash by d എന്ന് പറയുന്ന സാധനമാണ് റെക്ടാംഗുലർ ആണ് എന്ന് നമുക്ക് അറിയാം ഓക്കേ d dash by d കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിനെ കണ്ടുപിടിക്കാം k1 നെ കണ്ടുപിടിക്കാം k2 നെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ fy നമുക്ക് അറിയാം പിന്നെ നമ്മൾ ഒരു കാര്യം കൂടി ഡിസൈഡ് ചെയ്താൽ മതി reinforcement provide ചെയ്തു കൊടുക്കുന്ന 4 sides ലാണോ 2 sides ലാണോ എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്താ മതി ഡിസൈഡ് ചെയ്താ മതി ഓക്കേ അപ്പോൾ k1 കണ്ടുപിടിക്കാൻ വേണ്ടി d dash by d ചെയ്യണം d dash by d എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് d dash നമുക്ക് മിനിമം 40 ആണ് സോ ആ 40 നെ തന്നെ എടുക്കുന്നു d എന്ന് പറയുന്നത് ഇവിടെ എന്താണ് 400 ആണ് അത് എന്തുകൊണ്ടാണ് ഇവിടെ 400 വന്നത് നമ്മൾ ചെയ്യുന്നത് PBY ആണ് PBY ഡയറക്ഷൻ വരുമ്പോൾ B is equal to 600 ഉം D is equal to എന്തു ആകും 400 ഉം ആകും സോ 40 by 400 is equal to 0.1 ഓക്കേ 0.1 വന്നു സോ 0.1 നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള K1 ഓക്കേ 0.1 വന്നു റെക്ടാംഗുലർ ആണ് സോ K1 എന്ന് പറയുന്ന ഏത് വാല്യൂ വന്നു 0.207 ഇനി നെക്സ്റ്റ് K2 എന്ന് പറയുന്നത് നമുക്ക് അത് ഈക്വലന്റ് ആയിട്ട് റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കുക അപ്പം റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ 4 ഡയറക്ഷനിലും ഈക്വലന്റ് ആയിട്ട് കൊടുക്കുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് എടുക്കുന്നത് സോ ഡി ഡാഷ് ബൈ ഡി എന്ന് പറയുന്നത് 0.1 ദെൻ എഫ് ഇ 415 ദെൻ 4 സൈഡിലും സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ് സോ കെ ടു എന്ന് പറയുന്നത് 0.328 ആണ് സോ ഈ രണ്ട് വാല്യൂസിനെയാണ് K1 K2 ആയിട്ട് ഇവിടെ എടുത്തേക്കുന്നത് ഇപ്പം പി ബി എക്സ് കണ്ടുപിടിക്കാൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഡി ഡാഷ് ബൈ ഡി ആ ഡി ഡാഷ് ബൈ ഡിയുടെ അവിടെയാണ് വ്യത്യാസം വരുന്നത് അപ്പോൾ ഡി എന്ന് പറയുന്നത് എന്താകും 600 ആകും ആ ഒരു വ്യത്യാസം വരും സോ അതിനനുസരിച്ച് ഡി ഡാഷ് ബൈ ഡി മാറും ദെൻ അതിനനുസരിച്ച് നമ്മൾ കണ്ടുപിടിക്കുക ചിലപ്പോൾ ഈ സെയിം തന്നെ നമുക്ക് കിട്ടും ഇന്റർപോളേറ്റ് ചെയ്യാനാണ് നിൽക്കുന്ന ഇടയ്ക്ക് വരുന്ന വാല്യൂവിനെ നമുക്കുള്ള വാല്യൂ ആയിട്ട് എടുത്ത് അങ്ങ് ചെയ്താൽ മതി ഇപ്പം 0.012 എന്ന് പറഞ്ഞ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഇവിടെ നമുക്കിപ്പോൾ ഉള്ളത് 0.05 ദെൻ 0.08 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്താക്കി എടുക്കുക 0.1 ഹയർ വാല്യൂവിൽ എടുത്തിട്ട് 0.1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസിനെ എടുത്താൽ മതി ഓക്കെ അപ്പം പി ബി വൈക്കകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഇപ്പോൾ പി ബി വൈ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇക്വേഷനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോ ആ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നതാണ് ഇവിടെ പി ബി വൈക്ക് പകരം ഇക്വേഷൻ എഴുതുകയാണ് പി ബി വൈ ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് K1 + K2 പി ബൈ എഫ് സി കെ ഇത് മുകളിലേക്ക് പോയി എഫ് സി കെ ഇൻറ്റു ബി ഇൻറ്റു ഡി ഇങ്ങനെയാവും ഇക്വേഷൻ
So K1 in the value, K2 in the value, P percentage of reinforcement we assume 2%, FCK 25, again FCK, then B into D. PBY the value kitti. This is PBY. This is force. Okay, now we have to KY in the way we substitute. We have to substitute PU, Z, PBY. KY is the reason why KX 0 is the reason why we have to substitute KY. We substitute PU, Z, substitute edu, PU, substitute edu, then PU, Z, PBY. We have to value ella, Newton, lo, kilo Newton, lo substitute the load. Aana. Okay, ella, kilonewton ആണ് എന്നുണ്ടെങ്കിൽ എല്ലാം kilonewton ൽ തന്നെ കൊടുക്കുക എല്ലാ newton ൽ ആണ് എന്നുണ്ടെങ്കിൽ എല്ലാ newton ൽ കൊടുക്കുക അപ്പോൾ നമുക്ക് ky യുടെ വാല്യൂ എന്ന് പറയുന്നത് 0.755 എന്ന് വന്നു ഓക്കേ ഇനി ഇത്രയും കിട്ടി kx ഉം ky യും കിട്ടി ഇനി അഡിഷണൽ മൊമെന്റിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കറക്ഷൻ ഫാക്ടർ കണ്ടുപിടിച്ചത് ഓക്കേ അപ്പോൾ corrected additional moment corrected additional moment equation endarunu correct aayittulla additional moment ennu parayunnayal endano k factor kittiyathu adu x direction aanengil adhe into aa direction il kittiya additional moment okay appo max aanu venanundengil max ne correct cheyanundengil kx into max endano kittiyathu aa value multiply cheyga ഇവിടെ x ഡയറക്ഷനിൽ ഇവിടെ എന്താണ് ഷോർട്ട് കോൾ ആണ് അഡിഷണൽ മൊമെന്റ് നമ്മൾ എടുത്തിരിക്കുന്ന എന്താക്കിട്ടാണ് 0 ആക്കിട്ടാണ് kx ഉം എന്തു തന്നെയാണ് 0 ആണ് അപ്പോൾ 0 into 0 എന്ന് പറയുന്നത് എന്താകും 0 ആവും സോ max ന്റെ വാല്യൂസ് ഈക്വൽ ടു 0 ഇനി may may എന്ന് പറയുന്നത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ky into may അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ky എന്ന് പറയുന്നത് 0.775 into ay എന്ന് പറയുന്നത് നമുക്ക് സോറി may may എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട് 90 സോ ആ 90 വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സോ 90 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു നമുക്ക് അപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ദണ്ടെ 69.75 കിലോന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നു ക്ലിയർ ആയോ പറഞ്ഞത് സോ ഇത്രയും നമ്മൾ ചെയ്ത് എന്താണ് സ്ലെൻഡർനെസ് റേഷ്യോ വെച്ചിട്ട് ഒരു അഡീഷണൽ മൊമെൻ്റ് ഉണ്ട് ആ അഡീഷണൽ മൊമെൻറ്റിനകത്ത് കറക്ഷൻ ഫാക്ടർ അപ്ലൈ ചെയ്തു കറക്ഷൻ ഫാക്ടർ അപ്ലൈ ചെയ്തതിന് ശേഷം അതിനെ കറക്റ്റ് ചെയ്തിട്ടുള്ള മൊമെൻ്റ് എടുത്തു ഇതിപ്പം ഒരു ഡയറക്ഷനിൽ ഷോർട്ട് കോളം ആയതുകൊണ്ടാണ് നമ്മൾ എന്തിനെ കൺസിഡർ ചെയ്യാത്തത് ആ ഡയറക്ഷൻ ഉള്ളതെല്ലാം സീറോ ആക്കിയെടുത്തത് ഇനി അത് ഷോർട്ട് അല്ല ലോങ് ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത പ്രൊസീജിയർ എല്ലാം അവിടെയും വരും ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് വേണ്ടത് ഡിറ്റർമിനേഷൻ ഓഫ് ഇനീഷ്യൽ മൊമെന്റ്സ് ആണ് ഓക്കേ ഇനീഷ്യൽ മൊമെന്റ്സ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് രണ്ട് ഓപ്ഷൻ നമ്മൾ ഡിസൈൻ സ്റ്റെപ്സ് പഠിച്ചപ്പോൾ തന്നെ രണ്ട് ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട് സിംഗിൾ കർവേച്ചർ ആണോ ഡബിൾ കർവേച്ചർ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ക്വസ്റ്റ്യനകത്ത് ഇത് പറയുന്നുണ്ട് എന്താണ് സിംഗിൾ കർവേച്ചർ ആണെന്നുള്ളത് ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ കർവേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇനീഷ്യൽ മൊമെന്റ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി ഇപ്പോൾ ഇനീഷ്യൽ മൊമെന്റിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിംഗിൾ കർവേച്ചർ ആണ് എന്നുണ്ടെങ്കിൽ എം ഐ എക്സും എം ഐ വൈയും എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനും കണ്ടുപിടിക്കണം എക്സ് ഡയറക്ഷൻ്റെ ഇക്വേഷനും വൈ ഡയറക്ഷൻ്റെ ഇക്വേഷനും വ്യത്യാസമൊന്നുമില്ല എക്സ് ഡയറക്ഷൻ ആകുമ്പം 0.4 mu 1 + 0.6 mu 2 ദെൻ എം വൈ വരുമ്പോഴും 0.4 mu 1 ഉം 0.6 mu 2 ഓക്കെ ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഇനി അതൊരു കാര്യമുണ്ട് എം യു വൺ എന്ന് പറയുന്നത് ലെസർ മൊമെൻറ്റും എം യു ടു എന്ന് പറയുന്നത് ലാർജർ മൊമെൻറ്റും ആയിരിക്കും സോ ഇനി ഇതെങ്ങനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നോക്കിക്കേ എം ഐ എക്സ് അതായത് എക്സ് ഡയറക്ഷനിലാണ് അപ്പം നമുക്ക് ക്വസ്റ്റ്യനകത്ത് എക്സ് ഡയറക്ഷനിൽ രണ്ട് മൊമെൻറ്റ്സ് തന്നിട്ടുണ്ട് അല്ലേ എം യു എക്സ് വണ്ണും എം യു സോറി എം യു എക്സ് ടു എക്സ് ഡയറക്ഷനിൽ രണ്ട് മൊമെൻ്റ് ഉണ്ട് എം യു എക്സ് വണ്ണും എം യു എക്സ് ടു ഇങ്ങനെ രണ്ട് മൊമെൻറ്റ്സ് തന്നിട്ടുണ്ട് ഇപ്പം ഇവിടെ നോക്കിക്കേ 0.4 mu 1 ഓക്കെ നമ്മൾ ഐ എക്സ് ആണ് ചെയ്യുന്നത് 0.4 mu 1 അവിടെ പറയുന്നുണ്ട് ലെസർ ആയിരിക്കണം എന്ന്
അതായത് പോയിന്റ് ഫോറിൻ്റെ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്താണോ അതെന്തായിരിക്കണം, ലെസ്സർ ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുക, എം യു എക്സ് വണ്ണിലും എം യു എക്സ് ടുവിലും ഏറ്റവും ചെറിയ മൊമെൻ്റ് ഏതാണെന്നുള്ളത്. ചെറിയ മൊമെൻ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു, 175 ആയിരുന്നു. സോ അതിനെ നമ്മൾ പോയിന്റ് ഫോറിൻ്റെ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ പോയിന്റ് സിക്സ് ഇൻറ്റു എം യു ടു, എം യു ടു എന്ന് പറയുന്നത് അവിടെ ലാർജർ ആണ്, പോയിന്റ് സിക്സിൻ്റെ കൂടെ വരുന്നത്. ലാർജർ മൊമെൻ്റ് എന്ന് പറയുന്നത് 225 ആയിരുന്നു, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് സ്മോളറും ലാർജറും എടുക്കുന്നത്. നമുക്ക് രണ്ട് എക്സ് ഡയറക്ഷനിൽ രണ്ട് മൊമെൻ്റ് ഉണ്ടായിരിക്കും, എം യു എക്സ് വണ്ണും എം യു എക്സ് ടുവും. അതിനകത്ത് ലാർജർ മൊമെൻറ്റിനെയും സ്മോളർ മൊമെൻറ്റിനെയും പോയിൻറ്റ് ഫോറിൻ്റെയും പോയിൻറ്റ് സിക്സിൻ്റെ കൂടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പോയിൻറ്റ് ഫോറിൻ്റെ കൂടെ ലെസ്സർ മൊമെൻറ്റിനെയും പോയിൻറ്റ് സിക്സിൻ്റെ കൂടെ ലാർജർ മൊമെൻറ്റിനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് വാല്യൂ കിട്ടി? എം ഐ എക്സ്, അതായത് എക്സ് ഡയറക്ഷനിലെ ഇനിഷ്യൽ മൊമെൻറ്റ്. ഇനി എം ഐ വൈ, എം ഐ വൈ എന്ന് പറയുന്നതും ഇതേപോലെ തന്നെ നമുക്ക് എം യു വൈ വണ്ണും ഉണ്ടാവും, എം യു വൈ ടുവും ഉണ്ടാവും. ഇതിനകത്തെ ചെറിയ മൊമെൻറ്റിനെ ആറ് കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പോയിൻറ്റ് ഫോറിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, അത് 75 ആയിരുന്നു. ദെൻ പോയിൻറ്റ് സിക്സിൻ്റെ കൂടെ ഈ രണ്ടെണ്ണത്തിനകത്ത് ലാർജർ മൊമെൻ്റ്, അത് 125 ആയിരുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് വൈ ഡയറക്ഷനുള്ള ഇനീഷ്യൽ മൊമെൻറ്റ് കിട്ടി. ദാറ്റ് ഈസ് 105 കിലോ ന്യൂട്ടൺ മീറ്റർ. പറഞ്ഞത് മനസ്സിലായോ? ഇങ്ങനെയാണ് ഇനീഷ്യൽ മൊമെൻ്റ് കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡ്യൂ ടു എക്സെൻട്രിസിറ്റി. എക്സെൻട്രിസിറ്റി കാരണം ഉണ്ടാകുന്ന മൊമെൻ്റ് ആണ് നമുക്ക് നോക്കേണ്ടത്, എത്രമാത്രം മൊമെൻ്റ് ഉണ്ടാകുന്നു എന്നുള്ളത്. എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷനെ നമുക്ക് എന്താണ്, എം ഐ ഇ എക്സ്, അതായത് എക്സെൻട്രിസിറ്റി കാരണം എക്സ് ഡയറക്ഷനിൽ ഉണ്ടാകുന്നത്. അപ്പം എക്സെൻട്രിസിറ്റി കാരണം എക്സ് ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, പി ഇൻ ടു എൽ 0/500 പ്ലസ് ഡി ബൈ 30. ഇവിടെ എം ഇ വൈ വരുമ്പോൾ പി യു ഇൻ ടു എൽ 0/500 പ്ലസ് ഇവിടെ എന്താകും, ബി ബൈ 30 ആകും. ഇത്ര മാത്രമേ വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ. സോ ഇവിടെ എടുക്കുമ്പോൾ പി യു 2000 × 10³ എൽ 0, അത് 8 മീറ്റർ ആയിരുന്നു. ഇവിടെ എം എം ആകുമ്പോൾ 8 × 10³ 500. ദെൻ ഡി എന്ന് പറയുന്നത് 600. നമ്മൾ എക്സ് ഡയറക്ഷനിൽ ഡി ഏതാണോ അത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എക്സ് ഡയറക്ഷൻ ആകുമ്പോൾ ബി ഈസ് ഈക്വൽ ടു 400 ആൻഡ് ഡി ഈസ് ഈക്വൽ ടു എന്താകും, 600 ആകും. ഓക്കെ, ആ ഡയറക്ഷനിൽ നമ്മൾ 600 എടുത്തു. ദെൻ ഡിവൈഡ് ബൈ 30. ഇപ്പം നമുക്ക് ഇ എക്സ്, അതായത് എക്സ് ഡയറക്ഷനിലെ എക്സെൻട്രിസിറ്റി മൊമെൻ്റ് കിട്ടി. ദെൻ എം ഐ വൈ, എം സോറി എം ഇ വൈ, എം ഇ വൈ എന്ന് പറയുന്നത് വൈ ഡയറക്ഷനിൽ എക്സെൻട്രിസിറ്റി കാരണം ഉണ്ടാകുന്ന മൊമെൻ്റ് ആണ്. സോ അവിടെയും ഇക്വേഷൻ പി, ദെൻ എൽ 0/500 പ്ലസ് ബി ബൈ 30. ഓക്കെ, ബി ബൈ 30 വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ ബി ബൈ 30 എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം B is equal to 400 then D is equal to 600 ആണെന്നറിയാം. നമ്മൾ ഇതുവരെയും ചെയ്തു വന്നപ്പം എപ്പോഴും നമ്മൾ X ആകുമ്പോൾ B is equal to 400, D is equal to 600. ദെൻ Y ഡയറക്ഷൻ ആകുമ്പോൾ B is equal to 600 and D is equal to 400. ഇങ്ങനെയാണ് പഠിച്ചു വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സെൻട്രിസിറ്റി കാരണം ചെയ്യുമ്പോൾ ഉള്ളത് നമ്മളെപ്പോഴും തന്നെ ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ ഓർക്കാവൂ, അല്ലെങ്കിൽ ഈ ഒരു ഡയമെൻഷൻ മാത്രമേ ഓർക്കാവൂ. അപ്പം എക്സ് ഡയറക്ഷനായാലും വൈ ഡയറക്ഷൻ ആയാലും നമ്മൾ നോക്കേണ്ടത് തന്നെ ഈ ഒരു ഡയമെൻഷൻസിനെ മാത്രമാണ്. അവിടെ ബി എന്ന് പറയുന്നത് 400, വി ഈസ് ഈക്വൽ ടു 600. അപ്പോൾ ഡിയുടെ സ്ഥാനത്ത് 600 കൊടുത്തു, ബിയുടെ സ്ഥാനത്ത് അവിടെ എന്ത് കൊടുത്തു, 400 കൊടുത്തു. അല്ലാതെ വൈ ഡയറക്ഷൻ വരുമ്പോൾ നമ്മൾ നേരെ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബി ഇസ് ഈക്വൽ ടു 600 എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കാനായിട്ട് പാടില്ല. അതുകൊണ്ട് ഇവിടെ 600 എന്ന് കൊടുക്കാനായിട്ട് പാടില്ല, കാരണം നമ്മൾ ഇതേവരെയും പഠിച്ചു വന്നത് എക്സ് വരുന്നതിൻ്റെ കൂടെ എല്ലാം ഡിയും വൈ വരുന്നതിൻ്റെ കൂടെ എല്ലാം ബി എന്നാണ് പഠിച്ചിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞു എക്സ് ഡയറക്ഷനിൽ വരുമ്പം ബി ഇസ് ഈക്വൽ ടു 400 ദെൻ ഡി ഇസ് ഈക്വൽ ടു 600 ഇങ്ങനെ പറഞ്ഞു. ദെൻ വൈ ഡയറക്ഷനിൽ വരുന്ന സമയത്ത്, വൈ ഡയറക്ഷനിൽ വരുന്ന സമയത്ത് ബി ഇസ് ഈക്വൽ ടു 600 ആൻഡ് ഡി ഇസ് ഈക്വൽ ടു 400 ഇങ്ങനെയും പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എക്സെൻട്രിസിറ്റി കാരണം ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ടത് ബി ഇസ് ഈക്വൽ ടു 400 ഡി ഇസ് ഈക്വൽ ടു 600 മാത്രമാണ്. അപ്പം ഈ ഒരു ഇക്വേഷനകത്ത് എം ഐ ഇ എക്സ്,
substitute him over d yana, out of the d in the varana e 600 ana. Then m e y in the varana b yana would substitute and out of b in the varana 400 ana. And slayo, pay your dimension a matra out of okay. Okay, I'm answer get it under e x in the varana 72 kilonewton meter. M E Y in the varina 58.67 kilonewton meter. Nipan okay another initial moments are numbered to the okay. Okay, initial moments in the underlying chain the initial moment in the varina than a curvature effective arno eccentricity arnom on dagana moments lay higher value in the anamla initial moment at place in the eccentricity കാരണവും curvature കാരണവും നമ്മൾക്ക് ചെയ്തു കിട്ടുന്ന മൊമെന്റ്സ് നേ അത് ഹയർ വാല്യൂനെ ഇനിഷ്യൽ മൊമെന്റ് ആയിട്ട് ഫിക്സ് ചെയ്യണം സോ ഇതിനത ഹയർ വാല്യൂസ് എന്ന് പറയുന്ന എപ്പോഴും ഏതാണ് ദാണ്ടേ ഇത് രണ്ടുമാണ് ഹയർ വാല്യൂസ് അതായത് കർവേച്ചർ കാരണം ഉണ്ടാകുന്നത് സോ ഇനിഷ്യൽ മൊമെന്റ് ആയിട്ട് ഫിക്സ് ചെയ്യേണ്ടത് ഏതിനെയാണ് കർവേച്ചർ കാരണം ഉണ്ടാകുന്ന മൊമെന്റ്സിനെ വേണം ഇനിഷ്യൽ മൊമെന്റ് ആയിട്ട് ഫിക്സ് ചെയ്യാൻ അപ്പം ഇനിഷ്യൽ മൊമെന്റ് എന്ന് പറയുന്നത് രണ്ട് സ്റ്റെപ്പാണ് ഒന്ന് കർവേച്ചർ കാരണം ഉണ്ടാകുന്ന മൊമെന്റ്സിനെ നമ്മൾ എടുക്കണം അതേപോലെ തന്നെ എക്സെൻട്രിസിറ്റി കാരണം ഉണ്ടാകുന്ന മൊമെന്റിനെ നമ്മൾ എടുക്കുക രണ്ടിനകത്ത് ഹയർ വാല്യൂവിനെ വേണം ഇനിഷ്യൽ മൊമെന്റ് ആയിട്ട് ഫിക്സ് ചെയ്യാൻ അപ്പോൾ അഡീഷണൽ മൊമെന്റ് ഓൾറെഡി നമ്മൾ എന്താണ് സ്ലെൻഡർനെസ് റേഷ്യോ വെച്ചിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ വേറെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്ന ഇനിഷ്യൽ മൊമെന്റ്സിൻ്റെ പ്രൊസീജിയർ വേറെയാണ് അപ്പോൾ രണ്ടും രണ്ടായിട്ടാണ് ചെയ്യുന്നത് ക്ലിയർ ആയല്ലോ അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് ലെങ്തി സ്റ്റെപ്പാണ് ഇത്രയും പോർഷൻസ് നിങ്ങൾ നോക്കുക എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നോക്കുക അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തു വന്നത് ഒരെണ്ണം സ്ലെൻഡറും ഒരെണ്ണം ഷോർട്ടും ആയിട്ടാണ് അപ്പോൾ രണ്ടെണ്ണം വരുമ്പോൾ രണ്ട് ഡയറക്ഷന് വരും അപ്പോൾ നിങ്ങൾ ഏകദേശം അത് മനസ്സിലാക്കി വെക്കുക നമുക്കിനി അഡീഷൻ മൊമെൻറ്റും അതേപോലെ തന്നെ ഇനിഷ്യൽ മൊമെൻറ്റ്സിൻ്റെയും കൂടെ ആഡപ്പ് ഉണ്ട് ദെൻ ഡിസൈൻ മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നുണ്ട് ആ ഡിസൈൻ മൊമെൻറ്റിനെ വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഡിസൈൻ പ്രൊസീജിയർ ചെയ്യുന്നത് ഓക്കെ നിങ്ങൾ ഇത്രയും പോർഷൻസ് നന്നായിട്ട് നോക്കുക ബാക്കിയുള്ള നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം ഓക്കെ താങ്ക് യു